ഗുഡ് ഈവനിങ് മിസ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സോഫിയ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. സ്റ്റാർട്ട് കുറച്ച് നേരം ഉള്ളൂ. ആരെങ്കിലും ഒന്ന് പ്രെയർ സ്റ്റാർട്ട് ചെയ്തു ക്ലാസ്. പ്രെയർ കഴിഞ്ഞു ഞാൻ ചെയ്യാം മാം. Bless my heart and bless my home, bless my day and bless my night. Thank you for the moon and sun, thank you for the trees and birds, thank you for the food and shelter, thank you God for everything. നമ്മള് പാർട്ട് ത്രീയുടെ മൊഡ്യൂൾ 1 പാർട്ട് ത്രീയുടെ യൂണിറ്റ് 8 ആയിരുന്നു ഇന്ന് പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് കുറച്ച് ആക്ടിവിറ്റീസ് വന്നത് കണ്ടിരുന്നോ? കണ്ടായിരുന്നു മാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? അതൊരു എസ്സേ പോലെ എഴുതിയാ മതിയോ? അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? നൈസ്. എങ്ങനെ വേണമെങ്കിൽ എഴുതാം. പാരഗ്രാഫ് ഡിപ്പെൻസ് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഒരു ചെറിയ പാരഗ്രാഫ് എഴുതാം. 100 വേർഡ്സോ ഡിഫൻസ്ത്തിന്റെ ഒരു ആക്ടിവിറ്റി ഇല്ലേ? ഏതാണ് ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടില്ലായിരുന്നോ? ആ അതെ. അതെന്താ, എങ്ങനെ എഴുതണ്ടെന്ന് ഒന്നുകൂടെ പറയാവുന്ന ഓരോന്നിന്റെ എക്സാമ്പിൾ ആയിട്ട് എഴുതണം. നമ്മളെ എക്സ്പീരിയൻസ് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ തോന്നിയ രീതിയിൽ.
ഞാൻ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ രീതി പറഞ്ഞിരുന്നു. നമുക്ക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞൊരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അതിന്റെ വേറെ പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. അതായത് പറഞ്ഞില്ലേ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ നമുക്ക് എന്നെ ചീത്ത പറയാൻ പറ്റുന്നില്ല. സോ എന്താ നമ്മൾ ചെയ്യുക, നമ്മുടെ ആ ദേഷ്യം നമ്മൾ വേറെ എന്തിലേക്കെങ്കിലും കാണിക്കും. നായ്ക്കുട്ടിയെ തട്ടിയിടുവോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പേന എടുത്ത് വലിച്ചെറിയോ, ഒരു കുത്തി വരയ്ക്കോ, അങ്ങനെയൊക്കെ ചെയ്യില്ലേ. അങ്ങനെ ഓരോ ഡിഫറൻസ് മെക്കാനിസത്തിനും ഓരോ എക്സാമ്പിൾ വീതം, ഓരോ സിറ്റുവേഷൻ. അതായിരുന്നു അതുകൊണ്ട് കണ്ടുപിടിക്കണം, ലൈക്ക് ആലോചിച്ച് നമ്മൾ ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അത് കാണിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകാം. അതിന്റെ പേര് അങ്ങനെയല്ല, ജസ്റ്റ് ആ ഒരു സിറ്റുവേഷൻ എന്താന്ന് എഴുതാനാ വേണ്ടിട്ടാണ്. അതിന്റെ പിക്ചറോ അങ്ങനെ എന്തെങ്കിലും വേണോ? ഒന്നും വേണം, അതിന്റെ പിക്ചറൊന്നും വേണ്ട. എന്റെ ഇപ്പൊ ഓരോ സിറ്റുവേഷൻ എഴുതിയാ മതി, ഒരു എക്സാമ്പിളോ കൂടെ എന്തെങ്കിലും. ഷിഫ്റ്റിംഗ് അവർ അഗ്രസീവ്നെസ് ടു സംതിങ് എൽസ്, ഈ പറഞ്ഞ പ്രൊജക്ഷന് നമുക്ക് എഴുതിയാൽ, നമ്മൾ ഭയങ്കര അഗ്രസീവ് ആയിട്ട് ദേഷ്യം പിടിച്ചിരിക്കുവാണെങ്കിൽ അത് വേറെ ഒന്നിലേക്കെങ്കിൽ ആ ദേഷ്യത്തെ കാണിക്കുക, ദേഷ്യത്തെ ട്രാൻസ്ഫർ ചെയ്യുക, ഡിസ്പ്ലേസ് ചെയ്യുക. പ്രൊജക്ഷന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്കത് പറയാം. ഡിഫൻസ് മെക്കാനിക്സിന്റെ ക്ലാസ് കുഴപ്പമില്ല, അത് നമ്മൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് ആണ് പ്രശ്നം. ഇംഗ്ലീഷ് ക്ലാസ് ഞാൻ എപ്പോഴും എക്സാമ്പിൾ എന്നെ വെച്ചാ പറയുന്നത് കേട്ടോ, സോറി. അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചു നിങ്ങൾ വേറെ ഒന്നും പറയണ്ട. ഇങ്ങനെ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്ന സമയത്ത് വെറുതെ വായിച്ചിട്ട് സ്പീഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയും, സ്പീഡിൽ പോകുമ്പോ നമ്മളതിപ്പോ ഇങ്ങനെ വെറുതെ വായിച്ചു പോയതുകൊണ്ട് ഒരു കാര്യമില്ല. ഇംഗ്ലീഷ് ഒക്കെ അവരുടെ സ്പീച്ചിലൂടെ ആണല്ലോ അത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കാരണം ടീച്ചർക്ക് അതിന്റെ രീതി മനസ്സിലാകാനായിട്ട് എന്തായിരിക്കും, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ആ ഒരു ടീച്ചറെ. പറഞ്ഞപ്പോ കൊഴപ്പുണ്ടായിരുന്നില്ല, ഫസ്റ്റത്തെ രണ്ടാമത്തെ ക്ലാസ്സിന്റെയും കുഴപ്പത്തിലായിട്ട് സ്പീഡ് കുറച്ചു. പിന്നെ ഇപ്പൊ ഇന്നലെ ക്ലാസ് എടുക്കുമ്പോ ബുധനാഴ്ച എടുക്കുന്ന സമയത്ത് സ്പീഡ്, എല്ലാവർക്കും ഉള്ളൊരു അഭിപ്രായമാണ് അത്. അത് നിങ്ങൾ പറയും, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചു പറയാം. കാരണം ഓൺലൈൻ അല്ലേ, അപ്പൊ ടീച്ചർക്ക് മനസ്സിലാവുണ്ടാവില്ലായിരിക്കും എങ്ങനെ അത് പ്രസന്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ, അതിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം. അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയും, പോർഷൻ വേഗം തീർക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷൻ പോലെ വന്നിട്ടുണ്ടാകാം. ഓക്കെ, പിന്നെ ഞാൻ എന്തും എന്നെ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഞാൻ എന്നെ വെച്ചിട്ടാണ് എക്സാമ്പിൾ പറയുന്നത്, അത് വെച്ചിട്ട് വരണം വിചാരിക്കുന്നേ. കഴിഞ്ഞ ദിവസം മറ്റേ ബാച്ചിന്റെ മെന്റൽ ഇൽ ഹെൽത്ത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ക്ലാസ്സിലെ ഒരു കുട്ടിയെ തന്നെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മെന്റൽ ഹെൽത്ത്, മെന്റൽ ഇൽ ഹെൽത്ത്, മെന്റൽ ഇൽനെസ്. നമ്മൾ പറഞ്ഞുപോയ കാര്യം തന്നെയായിരുന്നു മെന്റൽ ഇൽ ഹെൽത്ത് എന്താന്ന്. മെന്റൽ ഹെൽത്ത് എല്ലാവർക്കും അറിയാം, കാരണം ഓൾറെഡി ആ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞ് മെന്റൽ ഹെൽത്ത് മനസ്സിലായി. അവർക്ക് മെന്റൽ ഇൽ ഹെൽത്തും മെന്റൽ ഇൽനെസ്സും കൂടെ അങ്ങോട്ട് അങ്ങ് മിക്സായി. ഇതെന്താ, രണ്ടും എന്താന്ന് മനസ്സിലാവുന്നുണ്ടായില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അതിലൊരു കുട്ടിയുടെ പേര് അഞ്ജലി എന്നായിരുന്നു. ഞാൻ പറയുവാണ്, അഞ്ജലി നടക്കുന്ന നോക്കി എന്തിനു കൊള്ളാം, അഞ്ജലിയുടെ മുടി കണ്ടു. ഞാൻ ഫുൾ അഞ്ജലിയെ നെഗറ്റീവ് പറയുക. സോ എനിക്ക് മെന്റൽ ഇൽ ഹെൽത്ത് ഉണ്ട്. നമുക്കല്ലാതെ മെന്റലി വരുന്ന ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഐക്യുലെ കുറവ്, അങ്ങനെയുള്ള അസുഖങ്ങൾ പോലെ വരുന്നുണ്ടല്ലോ, ഡിസോർഡർ ആയിട്ട് വരുന്നത്, അതാണ് മെന്റൽ ഇൽനെസ്. മെന്റൽ ഇൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും പോസിറ്റീവ് ആയിട്ട് പറയില്ല, വേറൊരാളെ കുറിച്ച് ഇങ്ങനെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. നമ്മൾ എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ മെന്റൽ ഇൽ ഹെൽത്ത്. അപ്പൊ ഞാൻ ഇപ്പോഴും എന്നെ വെച്ച് തന്നെ എക്സാമ്പിൾ പറയേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ നമ്മള് മൂമെന്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. മാം ഞാൻ ചോദിച്ചതേ എക്സ്പ്ലെയിൻ ചെയ്തെഴുതണോ ഈ ഡിഫൻസ് മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്തെഴുതണോ, എക്സാമ്പിൾ മാത്രം എഴുതിയാ മതിയോ? എക്സാമ്പിൾ മാത്രം ഇപ്പൊ ഓരോ ഡിഫൻസ് എക്സാമും ഡിഫൻസ് മെക്കാനിസവും നിങ്ങക്ക് ഒറ്റ സെന്റൻസിൽ അത് എന്താന്ന് പറയാൻ പറ്റില്ലേ? പ്രൊജക്ഷൻ, ഷിഫ്റ്റിംഗ് സംതിങ് ടു സംവെയർ, എനിക്കത് നിങ്ങൾക്ക് മനസ്സിലാവണം, അതേ ഉള്ളൂ. അല്ലാണ്ട് അതിന് വേറൊന്നുമില്ല, അത് മനസ്സിലായത് കൊണ്ട് അതിന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടുപിടിച്ചു എന്ന് നമ്മൾക്ക് സ്വയം തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യിക്കുന്നത്. മനസ്സിലായോ?
ഓക്കേ മാം. മാം ഈ ഡിഫൻസ് മെക്കാനിസത്തിൽ റിയാക്ഷൻ ഫോർമേഷൻ ഒന്ന് പറഞ്ഞില്ലായിരുന്നു. അത് ഇസ് ആൻ ആക്ട് ഓഫ് ഫാബ്രിക്കേറ്റിംഗ് സംതിങ് ആസ് ഇറ്റ് ഈസ് ട്രൂ. അത് ഗോയിങ് ടു ദ ഓപ്പോസിറ്റ് എക്സ്ട്രീം എന്ന് വെച്ചാൽ ഫാക്ടിനെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നതാണ്. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയുന്ന ഒരു സംഭവമില്ലേ, ഫാബ്രിക്കേറ്റ് ചെയ്യാത്ത പുതുതായിട്ട് ഉണ്ടാക്കി, അതാണ് റിയാക്ഷൻ ഫോർമേഷൻ. അതിന് എക്സാമ്പിൾ, പേഴ്സൺ ഹു ഡിസ്പൈസസ് ദ ബോസ് ടെൽസ് എവരിവൺ വാട്ട് എ ഗ്രേറ്റ് ബോസ് ഫീൽസ്. എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബോസിനെ പക്ഷെ എല്ലാവരുടെ മുമ്പിൽ ഭയങ്കര വലിയ ഗ്രേറ്റ് ആളാണെന്ന് പറഞ്ഞു. അതെ പറയാം. സോ അങ്ങനെ വരൂല. പിന്നെ നമ്മളിപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ ഒരു സ്ഥലത്ത് 5 മണിക്ക് കാണാന്ന് പറയുന്നു. നമ്മളുടെ കുഴപ്പം കൊണ്ട് നമ്മൾ അവിടെ 5 മണിക്ക് എത്തിയില്ല. അപ്പൊ നമ്മൾ എന്താ കഥ ഉണ്ടാക്കില്ലേ, ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കി പറയില്ലേ എന്തുകൊണ്ട് ലേറ്റ് ആയി എന്നുള്ളത്. ഫാബ്രിക്കേറ്റ് ചെയ്യില്ലേ നമുക്ക് ചെറിയ. നിങ്ങളുടെ റോൾ പ്ലേയും ആക്ഷൻ സോങ്ങും ഒക്കെ നടക്കുന്നുണ്ടോ ക്ലാസ്സിൽ എപ്പോഴെങ്കിലൊക്കെ? ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? നടക്കുന്നുണ്ട്. ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തോ ശരണ്യ മിസ് ഒക്കെ ചെയ്യിക്കുന്നുണ്ട്. ചെയ്യിക്കുന്നുണ്ടല്ലോ. ആ കുഴപ്പമില്ല, നടക്കുന്നുണ്ടെന്ന് അറിയാനാ. കാരണം നമ്മള് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അത് ചെയ്യുന്ന എല്ലാരും ഒരു പ്രാവശ്യം ചെയ്യണം എന്നുള്ളതാണ് മിനിമം, അറ്റ്ലീസ്റ്റ് വൺ ടൈം. ക്ലാസ് റൂം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഇടയ്ക്ക് പുറത്ത് പോവാ, ഇടയ്ക്ക് ഇതുപോലത്തെ ഡ്രാമ ചെയ്യാം, ഇനാക്ട് പ്ലേ ചെയ്യാം, ഡാൻസ് ചെയ്യാം, ഇതൊക്കെയാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് നടക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ. കഴിഞ്ഞ മറ്റേ ബാച്ചിൽ ഏതോ ഒരു കുട്ടി അംഗൻവാടി പോയി ക്ലാസ് എടുത്തു. കുട്ടികൾക്കും പാരന്റ്സിനും ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ച് ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞു. അതിന്റെ ഡീറ്റെയിൽസ് അത് ഷെയർ ചെയ്തിരുന്നു. പിന്നെ ഞാനൊരു ന്യൂട്രീഷനെ കുറിച്ചിട്ട് വേൾഡ് ന്യൂട്രീഷൻ ഡേയിൽ ഒരു സെമിനാർ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്തെല്ലാം ഐഡിയാസ് കൊണ്ടുവരും എന്ന് പറഞ്ഞില്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കുട്ടി അത് പ്രസന്റ് ചെയ്ത് കാണിച്ചു. അത് കളക്ട് ചെയ്ത കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പ്രസന്റ് ചെയ്ത് കാണിച്ചു. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതിന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാൻഡ് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സബ്മിറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ആയില്ലെന്നാണോ പറഞ്ഞത്? അത് ഹാൻഡിൽ ആയി, അത് അവിടെ ചെക്ക് ചെയ്തോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അതിന്റെ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു അക്നോളജ്മെന്റ് ഒന്നും വന്നിട്ടില്ല, കിട്ടിയിട്ടില്ല. നേരത്തെ ഒന്നുണ്ടോ? ഇപ്പൊ ഇതുവരെ എനിക്ക് ഒന്നും റിപ്ലൈ വന്നിട്ടില്ല. വാല്യൂ ചെയ്യുന്ന സാറാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കൊടുക്കും. അപ്പൊ ക്ലാസ് റൂം ആക്സസ് എനിക്ക് ഇല്ലാത്തതുകൊണ്ട് സാറാണ് അത് വാല്യൂ ചെയ്യുന്നത്. അപ്പോ സാറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ സിന്ധാ സാറിന്റെ നമ്പർ ഇല്ലേ? പ്രസീത മാമിനെ അല്ലേ കോണ്ടാക്ട് ചെയ്യുന്നത്? പ്രസീത മാമിനെ കോണ്ടാക്ട് ചെയ്താലും മതി, മാം സാറിനെ അറിയിച്ചു. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ. കാരണം നമ്മൾ പറഞ്ഞു ട്രഡീഷണൽ ക്ലാസ് റൂം ഉണ്ട്, അല്ലാതെ മോണ്ടിസോറി ക്ലാസ് റൂം ഉണ്ട്. ഏത് എൻവയോൺമെന്റിലായിരിക്കും കുട്ടികൾ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത്, കുട്ടികൾ ട്രഡീഷണൽ ക്ലാസ് റൂമിൽ ഇരിക്കുന്നത്, അവർക്കൊരു പർട്ടിക്കുലർ പ്ലേസ് ഉണ്ടാവും. അവിടെ അവർ ഒരു ടീച്ചർ വന്ന് 40 മിനിറ്റ്സ് ക്ലാസ് എടുക്കുവാണെങ്കിൽ അവർ അവിടെ തന്നെ ഇരിക്കും, അവരതിനിടയ്ക്ക് എണീക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ നടക്കാറില്ല. പക്ഷേ മോണ്ടിസോറി എൻവയോൺമെന്റിലാകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അവരൊക്കെ എപ്പോഴും മൂവ്മെന്റ് ഉണ്ട്. അപ്പം മറിയ മോണ്ടിസോറി പറയുന്നത് മൂവ്മെന്റ് ഇവരുടെ ഡെവലപ്മെന്റിന് കാരണമാകുന്നു, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മൂവ്മെന്റ് അവരുടെ ഡെവലപ്മെന്റിന് കാരണമാകുന്നു. മൂവ്മെന്റ് അങ്ങനെ ത്രൂ മൂവ്മെന്റ് അത് ക്യാരക്ടറുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്റലിജൻസ് മാത്രമല്ല ക്യാരക്ടറുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്നു. ലാംഗ്വേജ് ലാംഗ്വേജ് ഈ ക്യാരക്ടറിലൂടെയല്ല ശരിക്കും ലാംഗ്വേജ് വരുന്നത്. ഇവർ ഈ പോകുന്ന വഴിക്കൊക്കെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യും, വർക്ക് ചെയ്യും, ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് ചെയ്യും. അപ്പോഴിവർ സംസാരിക്കും, അല്ലെങ്കിൽ ഡയറക്ടർസ് അവിടെ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അവരുടെ അടുത്ത് വന്ന് സംസാരിക്കും. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ഇന്റലക്ച്വൽ ആയിട്ടുള്ളതും ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഫോർമേഷനും ഡെവലപ്മെന്റും എല്ലാം ത്രൂ മൂവ്മെന്റ് നടക്കും. ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ മുമ്പിൽ നിന്ന് ഒരാള് ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പ്രസന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വണ്ടി പോലെ നിന്ന് ഒരിടത്ത് നിന്ന് അനങ്ങാതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നുമല്ലേ, നമുക്കൊരു രസം ഉണ്ടാവില്ല ശ്രദ്ധിക്കാൻ. പക്ഷെ അതേസമയം ആള് നമ്മളോട് ഇന്ററാക്ട് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് ഇടയ്ക്ക് ഓടി വന്ന്, അല്ലെങ്കിൽ സ്റ്റേജിലൂടെ ആണെങ്കിൽ കുറെ അങ്ങോട്ടും കൂടെ നടന്ന് ആരെയും
എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ച് പേര് ചോദിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടെ അതിൽ ഇൻവോൾവ് ആകും. അപ്പൊ മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടൻസ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, എവിടം വരെ എടുത്തു എന്നൊക്കെ ഞാൻ മറന്നു. നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുവായിരുന്നില്ലേ? ഈ ഒരു പാരഗ്രാഫ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ രണ്ടുപേരെ കൊണ്ട് വായിപ്പിക്കായിരുന്നു. നമുക്ക് ഇതിൽ നിന്ന് തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മൂവ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായി. നമുക്ക് ഇവിടെ എന്താ പറയുന്നത്, മറിയ മോണ്ടിസോറിയുടെ രീതിയിൽ ഇവിടെ എന്തൊക്കെയാ പറയുന്നത് ഒന്ന് നോക്കാം. അപ്പൊ അതിന്റെ ഹാഫ് പകുതി വരെ, പകുതി ഇൻ ദ സെൻസ് ഇവിടെ മൂവ് വരെ, ഈ ഡോക്ടർ മറിയ മോണ്ടിസോറി, ഡോക്ടർ മോണ്ടിസോറിയും തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ ആരെങ്കിലും ഒരാൾ കുറച്ച് കൂടിപ്പോയോ, അല്ല ഈ എനർജീസ്, ഈ കോഴ്സിൽ കിടക്കുന്ന സ്പിരിച്വൽ എനർജീസ് വരെ ആരെങ്കിലും വായിച്ചോളൂ, ബാക്കി ആരെങ്കിലും ഒരാൾ വായിക്കാം. കാണാലോ, ക്ലിയർ ആയിട്ട് കാണാലോ അല്ലെ? ആ വായിച്ചോളൂ. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഗ്രാൻഡ് ദ ചൈൽഡ് ദ കൺവീനിയൻസ് ടു, ഇതല്ലേ മാം? ആ യെസ് യെസ്, കൺവീനിയൻസ് ടു ഒബ്സർവ് ആൻഡ് എക്സ്പ്ലോർ ദ prepared environment. Constantly the Montessori child activity uses and refines her senses as she absorbs the world around while the child in the traditional classroom is generally confined to her desk, left almost exclusively to listen. The child in a Montessori classroom is an activity rather than a passive learner who makes good use of all his field while openly moving above the prepared environment. Moreover, movements is connected to divine development. Physical activity nurtures the whole being, including the spirit. Montessori accepted if muscles which should normally be functioning are dormant. There is not only a physical but a psychic depression as well. This is why action can have an influence also upon one's spiritual energies. Without activity, a child energy supply in a drained, tossing, learning to be a more difficult ask than it would be if there was a freedom to move. Dr. Okay, Nasima, avada mari. ലാപ്ടോപ്പിൽ കുട്ടികൾ പഠിക്കണം, അതുകൊണ്ട് ഈ ഫോണിലായതുകൊണ്ട് നീക്കി നീക്കി വായിക്കുമ്പോഴൊരു പ്രശ്നം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത് ആ പാരഗ്രാഫ് നമുക്ക് ഹാഫാക്കി രണ്ടുപേരെ കൊണ്ട് വായിപ്പിക്കാനായിരുന്നു. നമ്മളിപ്പം ഇതിനകത്ത് മെയിൻ ആയിട്ട് വന്ന കാര്യം ആക്റ്റീവ് ലേണിംഗും പാസീവ് ലേണിംഗും വന്നിട്ടുണ്ട്. എന്താ ആക്റ്റീവ് ലേണിംഗ് പാസീവ് ലേണിംഗ്? ആക്റ്റീവ് ലേണിംഗ് പറഞ്ഞാൽ കുട്ടികളെ എല്ലാവരും ആക്റ്റീവ് ആയിട്ട് ഇൻവോൾവ് ആവുന്നത്, ഫുൾ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. പാസീവ് ലേണിംഗ് പറയുമ്പോൾ ഒരാൾ മാത്രം ചെയ്യണതാണ്, ഓൺലി വൺ വേ. നമ്മളിപ്പോ കുട്ടികളെ അഡിഷൻ പഠിപ്പിക്കുവാന്ന് വിചാരിച്ചു. നമുക്ക് രണ്ട് ടൈപ്പ്, രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിച്ചാൽ, ഒരാളെ നമ്മൾ ട്രഡീഷണൽ വേയിൽ പഠിപ്പിക്കുന്നു, ഒരാളെ നമ്മൾ മോണ്ടിസോറി വേയിൽ പഠിപ്പിക്കാന്ന് വിചാരിച്ചു. ട്രഡീഷണൽ വേയിൽ പഠിക്കുന്ന കുട്ടി എ,
മോണ്ടിസോറിയിലും പഠിക്കുന്ന കുട്ടി ബിയിലായിരിക്കും. എ എന്നുള്ള ചൈൽഡിന് നമ്മൾ അഡീഷൻ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ടേബിൾ കൊടുക്കുന്നു. ടേബിൾ കൊടുക്കും, ഇപ്പൊ ടേബിൾ അല്ല പണ്ടായിരുന്നു ടേബിൾ, ഇപ്പം ഫിംഗേഴ്സ് വെച്ചിട്ടൊക്കെയാണ് അവർ ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ടേബിൾ കൊടുത്തിട്ട് കുട്ടിയോട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാൻ പറയുന്നു. ട്രഡീഷണൽ രീതി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പച്ചി കുട്ടിയുടെ കയ്യിൽ നമ്മൾ കുറച്ച് ബീഡ്സ് കൊടുക്കുന്നു, ബീഡ്സ് കൊടുത്തിട്ട് ബീഡ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ പണ്ടത്തെ ഒരു സ്ലൈറ്റ് ഇല്ലേ പിന്നെ കുറെ ബീഡ്സ് ഇങ്ങനെയുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അബാക്കസ്, അബാക്കസ് പോലെ അബാക്കസ് അപ്പൊ കൊടുക്കുന്നില്ല. നമ്മൾ അബാക്കസ് നൽകുന്ന മെത്തേഡാട്ടോ. അബാക്കസ് ശരിക്കും നമുക്ക് ഇതിനകത്ത് മോണ്ടിസോറി മെത്തേഡ്സ് അത് ഫോം ചെയ്തതായിട്ടാണ് പറയുന്നത് അബാക്കസ്. അപ്പൊ ഈ കുട്ടിയുടെ കയ്യിൽ കുറച്ച് ബീഡ്സ് കൊടുക്കും. 1 to 10 നമ്പേഴ്സ് വരെ മുത്തുകളുള്ള സ്ലൈറ്റ് അല്ലേ? അതന്നെ. പണ്ട് ഞാനൊക്കെ എന്റെ ഒക്കെ കുറിച്ചെറുപ്പത്തിൽ ആ സ്ലേറ്റിന് ഭയങ്കര ആ സ്ലേറ്റ് കിട്ടുമ്പോ എന്തോ വലിയ സംഭവം കിട്ടിയ പോലെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു കുട്ടിയുടെ കയ്യില് ബീഡ്സ് കൊടുക്കുന്നു. മറ്റേ കുട്ടി എ എന്നുള്ള കുട്ടി എന്ത് ചെയ്യും? ബി എന്നുള്ള കുട്ടി എന്ത് ചെയ്യും? എ അത് ഒന്നല്ലെങ്കിൽ ടീച്ചർ ഇമ്പോസിഷൻ പോലെ കൊടുക്കും. ഓരോ ടേബിളും 10 പ്രാവശ്യം എഴുതുന്നവർ അങ്ങനെ എ ഇരുന്ന് ഓരോ ടേബിളും 10 പ്രാവശ്യം എഴുതി കാണാപ്പാടം പഠിക്കുക എന്ന് വിചാരിച്ചു. ബി എന്ത് ചെയ്യും? മുത്തുകൾ കൂട്ടി കൂട്ടി ഇരിക്കും. അവിടെ അത് വർക്ക് ചെയ്യുക, ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുക. തിങ്കിങ് നടക്കും, ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നെങ്കിൽ ഡിസ്കഷൻ നടക്കും. ആക്റ്റീവ് ലേണിങ് അതാണ്. ഇതിന്റെ ബ്രെയിൻ ശരിക്കും ആ തോട്ട് പ്രോസസ്സ് കുട്ടിയിലൂടെ നടക്കും. ശരിക്കും മോണ്ടിസോറി എൻവയോൺമെന്റിൽ ആക്റ്റീവ് ലേണിംഗ് ആണ് നടക്കുന്നത്. അതാണ് മെയിൻ ആയിട്ട് ഇവർക്ക് അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു, പ്രോബ്ലംസ് വന്നാൽ സോൾവ് ചെയ്യാൻ പറ്റും. സെയിം മെത്തേഡ്സ് വെച്ച് തന്നെ നമുക്ക് സബ്ട്രാക്ഷൻ പഠിപ്പിക്കാം, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനെയുള്ളതെല്ലാം പഠിപ്പിക്കാനായിട്ട് നമുക്ക് ഓരോ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാം. മോണ്ടിസോറി പറഞ്ഞ മെത്തേഡ്സ് തന്നെ വേണമെന്നില്ല, ഇതുപോലെ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് തന്നെ ഓരോ മെത്തേഡ്സും നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് നിങ്ങൾക്ക് ശരിക്കും പ്രാക്ടിക്കൽ ഏരിയയിൽ അതിന്റെ ടൂൾസ് ഒക്കെ ഉണ്ട്. മോണ്ടിസോറി ഡിസൈൻ ചെയ്ത അപ്പാരറ്റസ് ഉണ്ട്, മീൻസ് ടൂൾസ് ഉണ്ട്. പക്ഷെ നമുക്ക് തന്നെ ആലോചിച്ചിട്ട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏതൊരു വേയിൽ വേണം പഠിപ്പിക്കാൻ, അതെല്ലാം ഈ പറയുന്ന മെത്തേഡ്സിൽ വരും, ആക്റ്റീവ് ലേണിങ്ങിൽ വരും. മോണ്ടിസോറി ഫോം ചെയ്ത മെത്തേഡ്സ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, അത് ആക്റ്റീവ് ലേണിങ്ങിൽ വേറെ എന്ത് മെത്തേഡ്സ് യൂസ് ചെയ്യട്ടെ, നമുക്ക് മുത്തിന് പകരം വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം, നമുക്ക് തീപ്പെട്ടിപ്പോലെ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലീഫ് ചെറിയ ലീഫുകൾ യൂസ് ചെയ്യാം, ചെറിയ ചെറിയ പീസ് ടിക്സ് ഇല്ലേ, ചെറിയ കമ്പുകൾ ഉപയോഗിക്കാം, കളറുള്ള ബീഡ്സുകൾ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് തന്നെ ആലോചിച്ചിട്ട് പല പല മെത്തേഡ്സ് ചെയ്യാം. പക്ഷെ ലേണിംഗ് ആക്റ്റീവ് ആയിരിക്കാനുള്ള മെത്തേഡ്സ് ആയിരിക്കണം എന്ന് മാത്രം. ഇതുപോലെ ഇമ്പോസിഷനോ കുറെ പ്രാവശ്യം എഴുതിപ്പിക്കുകയോ കാണാതെ പറയിപ്പിക്കുകയോ അങ്ങനത്തെ മെത്തേഡ് അല്ലാതെ ഇങ്ങനെയുള്ളത്, അതിപ്പോ അഡീഷൻ മാത്രമല്ല എന്തും, ലെറ്റേഴ്സ് പഠിപ്പിക്കാനാണെങ്കിലും ലാംഗ്വേജിന്റെ കാര്യത്തിലാണെങ്കിലും അരിത്തമെറ്റിക് ഇത് മാത്രം, മാത്സിന്റെ മാത്രമല്ല ലാംഗ്വേജ് ആണെങ്കിലും പഠിപ്പിക്കാൻ നമുക്കത് ഉപയോഗിക്കാം. അതാണ് ആക്റ്റീവ് ലേണിംഗ്. അവരതിനകത്ത് ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യും, അവരുടെ ക്രിയേറ്റീവ് സ്കിൽ അത് വർക്ക് ചെയ്യും. പിന്നെ അവര് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കും. അവരുടെ രീതി വേറെ ആയിരിക്കും. ഇപ്പൊ 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക, 2 പേരും 2 രീതിയിലായിരിക്കും അവരുടെ തോട്ട് പ്രോസസ്സ് പോകുന്നത്. ആ രീതിയിൽ ചെയ്യും. ഒരു അസൈൻമെന്റ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഇതാണെന്ന്, മോണ്ടിസോറി ഡയറക്ടർസ് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ ആളുടെ രീതികളെ എങ്ങനെ നിങ്ങൾ അനാലൈസ് ചെയ്യും, ഒരു അസൈൻമെന്റ് വരും. കാരണം ഈ ഒരു പാർട്ട് 3 കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് മോണ്ടിസോറി മെത്തേഡ്സിന്റെ ഒരു 75% നമ്മൾ പഠിച്ചു കഴിയും. പാർട്ട് 3 കഴിയുമ്പോൾ എങ്ങനെയൊരു മോണ്ടിസോറി ക്ലാസ് റൂം എങ്ങനെയായിരിക്കും, മോണ്ടിസോറി മെത്തേഡ്സ് എന്തുകൊണ്ട് ഇങ്ങനെ ഫോം ചെയ്തു, ആളുകളിൽ ഇങ്ങനെ ഓരോ ഡിഫൻസ് മെക്കാനിസം ഉണ്ടെന്ന് മോണ്ടിസോറി മനസ്സിലാക്കിയപ്പോൾ അതിനനുസരിച്ച് അവരുടെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെ നോർമലൈസേഷനും ഡീവിയേഷനും എങ്ങനെ സംഭവിക്കുന്നു, അങ്ങനെ ഇങ്ങനെ മോണ്ടിസോറി ഡയറക്ടർസ് ആ ഒരു ക്ലാസ് റൂമിന്റെ ഫെസിലിറ്റേറ്ററെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു, ഫെസിലിറ്റേറ്ററുടെ രീതികളെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു എന്നുള്ള ഇത് ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ നമുക്ക് പറയാം ഈ ഡയറക്ടർസ് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് എങ്ങനെ, കുട്ടികൾക്ക് അവർ സ്പേസ് കൊടുക്കുന്നുണ്ടോ, ഫുൾ ടൈം കുട്ടികളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരെ അതെല്ലാം വെച്ചിട്ട് അതായത് കുട്ടികളെ നിയന്ത്രിക്കുന്നുണ്ടോ, അങ്ങനെയല്ല എല്ലാ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് നമുക്ക് അനാലിസിസ് നടത്താം. അത് ഞാൻ ഈ മോണ്ടിസോറി മെത്തേഡ് പോലെ തന്നെയാണ് മോണ്ടിസോറിയുടെ കോഴ്സും. മോണ്ടിസോറിയുടെ എക്സാം എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ
ഒരു ഫെസിലിറ്റേറ്റർ, മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആകാൻ പോകുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കില്ല വേറൊരാൾക്കുള്ളത്. അതുകൊണ്ട് നമുക്കൊരു പർട്ടിക്കുലർ ആൻസർ ഇല്ല. എല്ലാരും എഴുതുന്നത് അവര് തന്നെ ആലോചിച്ച് എഴുതുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് ഇവിടെയും നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് മനസ്സിലാക്കി മനസ്സിലാക്കി പോകും. ഇതിങ്ങനെ മനസ്സിലാക്കി വരുമ്പോഴേക്കും നമ്മളുടെ മുന്നിൽ നമ്മളുടെ കുട്ടി വന്നാലും നമ്മൾ അത് ചിന്തിച്ച് അവരെ ഒബ്സർവ് ചെയ്യും. നമ്മൾ ഇതുപോലെയുള്ള മോണ്ടിസോറി എൻവയോൺമെന്റ് തന്നെ നമ്മൾ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. നമ്മൾ അവരിലേക്ക് അപ്ലൈ ചെയ്യും. ഈ ക്ലാസ്സിലാണോന്ന് എനിക്കറിയില്ല, അംഗൻവാടിയിലെ ക്ലാസ് എടുക്കാൻ പറ്റുന്നത് ആരെയും മറന്നു. കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിന്റെ ആ അത് നെയിൽ കട്ട് ചെയ്യുന്നതൊക്കെ അങ്ങനെയൊക്കെ ഒരു ചാർട്ട് പേപ്പറിൽ ചെയ്തിട്ട് നീളമുള്ള നെയിൽസ് അതിനകത്ത് ഇങ്ങനെ പിടിക്കും. നെയിൽസ് പോലെ പേപ്പർ പീസ് പിടിപ്പിച്ചിട്ട് കുട്ടിയെ കൊണ്ട് അത് കട്ട് ചെയ്യണം, നെയിൽസ് കട്ട് ചെയ്യണം എന്നുള്ള ആക്ടിവിറ്റി ചെയ്യിക്കാനായിട്ട് ആരോ ചെയ്തിരുന്നു. സോറി, ഞാൻ പേര് പറഞ്ഞോട്ടോ. അങ്ങനെ അങ്ങനെ നമ്മൾക്കായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റിവിറ്റി തന്നെയാണിവിടെ. ഇവിടെ ജഡ്ജ്മെന്റ് ഇല്ല, മാർക്കിടൽ ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ആക്ടിവിറ്റിക്കും അസൈൻമെന്റിനും ഞാൻ ഇടപെടാത്തത്. കാരണം പ്രസന്റ് ചെയ്യുന്നതും സബ്മിറ്റ് ചെയ്യുന്നതും ഒക്കെ എനിക്കറിയാം. അപ്പൊ അതിന് നമ്മളുടെ തോട്ട് പ്രോസസ്സാണ്. അതാണ് ഞാൻ അസൈൻമെന്റിന്റെ രീതി. ക്വസ്റ്റ്യൻസ് എനിക്ക് അങ്ങനെ തരാൻ പറ്റില്ല. ഓരോ ടോപ്പിക് കഴിയുമ്പോൾ എം സി ക്യു കൊടുക്കണം എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻസ് തരുന്നത്. അത് അതുകൊണ്ടാണ് അസൈൻമെന്റ് തരുന്നത്. അവിടെ ഓരോരുത്തരും ചിന്തിക്കുവാണ്. അപ്പോ ഓക്കെ, ആക്റ്റീവ് ലേണിംഗ് അതാണ്. തിങ്കിങ് നടക്കും, ഡിസ്കഷൻ നടക്കും, ക്രിയേറ്റിവിറ്റി നടക്കും, പിന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യും, കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ അവർ ട്രൈ ചെയ്യും. അതേസമയം ഈ ഒരു സൈഡിലുള്ള കുട്ടികളോ ഈ പോർഷൻ ടഫാ, പഠിക്കേണ്ട, അങ്ങനെ വിടുവാ. അവിടെ അങ്ങനെ അല്ല. അവിടെ മോണ്ടിസോറി എൻവയോൺമെന്റ് ആകുമ്പോൾ അവരത് ട്രൈ ചെയ്യും, സ്ട്രഗിൾ ചെയ്യും അതിലേക്ക് എത്താൻ വേണ്ടിട്ട്. സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി അവർ നല്ലപോലെ സ്ട്രഗിൾ ചെയ്യും, ഒരു ഡിസിഷൻ മുന്നേക്ക്. അതൊരു നല്ല ഇതാണ്, അതുണ്ടാകും. പിന്നെ അവരുടെ തന്നെ വേർഡ്സിൽ അവര് പലതും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുറക്കും. ഫ്യൂച്ചർ ഫെസിലിറ്റേറ്റേഴ്സ് ആയ നിങ്ങളും അതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റി കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് കിട്ടിയാൽ ഇങ്ങനെ ചെയ്യാം. എനിക്ക് ചിലര് അവർ ചെയ്ത അസൈൻമെന്റ് നിങ്ങളുടെ ബാച്ചല്ല മറ്റേ ബാച്ച്, അവർക്ക് അറിയില്ല. അസൈൻമെന്റ് ഒക്കെ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരും. ഇത് ശരിയാണോ ശരിയാണോ, അവിടെ കറക്റ്റ് ഇൻകറക്റ്റ് എന്നുള്ളൊരു വാക്കില്ല. ശരിയാണോ തെറ്റാണോ എന്നുള്ളതില്ല, യെസ് ഓർ നോ ഇല്ല. അത് നമ്മളുടെ തോട്ട് പ്രോസസ്സാണ്, അത് വേറൊരാളിൽ ജഡ്ജ് ചെയ്യാൻ വരില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഓക്കെ, ആക്റ്റീവ് ലേണിംഗ് അതാണ്. പിന്നെ മൂവ്മെന്റ് ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീൻ പഠിച്ചപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ഹൈജീനെ പഠിച്ച്, അതങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ പഠിച്ചു. നമ്മൾ പറഞ്ഞിരുന്നു നമ്മളുടെ മെന്റൽ ആക്ഷന്റെ റിഫ്ലക്ഷൻ ഫിസിക്കൽ ആക്ഷനിലൂടെ വരുന്നത്. ഫിസിക്കൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിന്റെ ഡെവലപ്മെന്റും കൂടിയാണ്. അതിനുമായിട്ട് കണക്റ്റഡ് ആണ് ശരിക്കും. ഫിസിക്കലും ഫിസിക്കലായിട്ടുള്ള ഡെവലപ്മെന്റും മൈൻഡിന്റെ ഡെവലപ്മെന്റും എല്ലാം കണക്റ്റഡ് തന്നെയാണ്. രണ്ട് നമ്മൾ പറഞ്ഞു, രണ്ടും രണ്ടല്ല, ഒന്നാണ്. ബോഡി ആൻഡ് മൈൻഡ് ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞ ടെൻഷൻ വരുന്ന, തലവേദന വരുന്നു, അല്ലാതെ ആൻസൈറ്റി ഒക്കെ വരുമ്പോൾ സ്റ്റൊമക് അപ്സെറ്റ് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നു, അങ്ങനെയുള്ള കുറെ കുറെ ഇഷ്യൂസ് നമുക്ക് വരാറുണ്ടല്ലോ. ചിലപ്പോൾ ജോയിന്റ്സിലെ പെയിൻ വരും നമുക്ക്. സോ മൈൻഡ് ആൻഡ് ബോഡി കണക്റ്റഡ്, അതൊന്നാണ്. ഓക്കെ, ബാക്കി ഇനി ആര് വായിക്കും? ബാക്കി താഴെ ഒരു കൊച്ചു പാരഗ്രാഫ് കൂടി ആണ് തോന്നുന്നത്. സ്ക്രോൾ ചെയ്യാം, വായിക്കാൻ പറ്റുന്നത് വായിക്കും. മാം, ഞാൻ ട്രൈ ചെയ്യാം. യെസ് യെസ് യെസ്. ഡോക്ടർ മോണ്ടിസോറി എംഫസൈസ്ഡ് ഇൻ ഫാക്ട് It is only by movement that the personality can express itself. Freedom of movement clearly relates to freedom in general. Montessori believed that the child who is in control of himself, prepared to make analytical choices and resist fleeting illogical temptation, is free. Therefore, freedom goes hand in hand with responsibility and self-discipline. With the prepared environment, the child is allowed to develop his focus, become self-disciplined, and act with responsibility. He is, by that, able to become truly free.
താഴെ ചെറിയ പാരഗ്രാഫിൽ അതും കൂടി വായിക്കാമോ? ഇൻ ഷോർട്ട്, മൂവ്മെന്റ് ലീഡ്സ് ദ മസിൽ ഇംപ്രൂവ്മെന്റ്, സ്റ്റിമുലേറ്റ്സ് ദ മൈൻഡ് ആൻഡ് ഫീലിംഗ്സ്, ഡെവലപ്പ് ഇൻഡിപെൻഡൻസ്, കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ് ത്രൂ എജിലിറ്റി, ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ആൻഡ് ലാംഗ്വേജ് ലീഡ്സ് ടു നോർമലൈസേഷൻ ആൻഡ് ടോട്ടലി റിസൾട്ട്സ് ഇൻ എ ഹെൽത്തി ബോഡി ആൻഡ് മൈൻഡ്. മോണ്ടിസോറി അപ്പൊ എംഫസൈസ് ചെയ്യുന്നതന്നെ, അതായത് വളരെ തറപ്പിച്ച് തന്നെ പറയുമ്പോഴാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ മോണ്ടിസോറി പറയുകയാണ്. മൂവ്മെന്റ്, ശരിക്കും മൂവ്മെന്റിലൂടെ ഡെവലപ്മെന്റ് ഉണ്ടാവുമ്പോൾ, ഡെവലപ്മെന്റ് ഉണ്ടാവുമ്പോൾ ആ ആളുടെ പേഴ്സണാലിറ്റിയില് അതിന്റെ റിഫ്ലക്ഷൻസ് കാണാനായിട്ട് പറ്റും. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനുമുള്ള ഫ്രീഡം. പിന്നെ നമ്മൾ ആദ്യമേ നമ്മൾ എപ്പോഴും പറയും ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്, അതായത് കുട്ടിക്ക് അറിയുന്നില്ല, അവൻ കൺട്രോളിൽ നിൽക്കുവാണ്, പക്ഷെ അവൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള, അവൻ അല്ലെങ്കിൽ അവൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫ്രീഡം അവൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഫ്രീഡം ഇൻ ജനറൽ, എല്ലാത്തിനുമുള്ള ഫ്രീഡം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾക്കുള്ള ഫ്രീഡം മാത്രമല്ല. കുട്ടിക്ക് എത്തിയ റെസ്റ്റ് ചെയ്യണം തോന്നും, അവനവിടെ ഉറങ്ങും, അല്ലെങ്കിൽ കുറച്ചു നേരം കളിക്കാനാ തോന്നും, കളിക്കാം, പിന്നെ അല്ലെങ്കിൽ കുറച്ചു നേരം ആക്ടിവിറ്റി ചെയ്യണമെന്ന് തോന്നും. അപ്പൊ ആ ഒരു അത് ഇൻ ജനറൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഫ്രീഡം ആണ് വരുന്നത്. പക്ഷേ സാധാരണ സ്കൂളുകളിൽ കെ ജി സെഷന്റെ ഒരു ടൈം കുട്ടികളെ ഉറക്കാനായിട്ട്, നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ മോണ്ടിസോറി കൊടുക്കില്ല, ഒരു മിക്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പൊ പലപ്പോഴും കുട്ടികളെ റെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എല്ലാവരും കോമൺ ആയിട്ട് എടുക്കും, എന്നിട്ട് ഒരു കുട്ടി ഒറ്റയ്ക്ക് പോയി അങ്ങനെ റെസ്റ്റ് അങ്ങനെ ചെയ്യാറുണ്ട്. ഫുള്ള് നെഞ്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ആ ഒരു ഇത് മാത്രം ഒരു ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. കളിക്കാനാണ് തോന്നുന്നെങ്കിൽ കളിക്കാം, അവിടെ കൺട്രോൾ ചെയ്യാൻ ആരും പോകില്ല. ഇനി എന്തെങ്കിലും അപ്പാരറ്റസ് എടുത്ത്, എന്തെങ്കിലും ടൂൾസ് എടുത്തിട്ട് ആക്ടിവിറ്റി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും ചെയ്യും. കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവനവൻ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ ഒരു കൺട്രോളിൽ പോകുമ്പോൾ ഈ ഇമോഷണലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഒക്കെ വരുന്ന പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് ആ രീതിയിൽ മൈൻഡ് പ്രിപ്പയർഡ് ആയി മാറും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളെ പേടിപ്പിച്ച് നിർത്തുന്നു, അങ്ങനെ ഇങ്ങനെ വരുമ്പോഴേക്കും ഇത് മോണ്ടിസോറി എൻവയോൺമെന്റിൽ കൂടെ പോകുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അവൻ നല്ലപോലെ പ്രാക്ടീസ് ആവുകയാണ് അവിടെ. ചിലപ്പം ചില കുട്ടികളെ പറ്റി മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ പറയില്ലേ, ഭയങ്കര വാശിയാണ് ആ കുട്ടിക്ക്, കച്ചിലും അങ്ങനെ ഇങ്ങനെയാണ് എനിക്ക് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു രീതി, അങ്ങനെ ഒരു കാര്യം മോണ്ടിസോറി എൻവയോൺമെന്റിലൂടെ കടന്നു പോകുന്ന കുട്ടികളിൽ വരില്ല. നമ്മളത് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷനിൽ പഠിച്ചു. ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളും കൂടി സമയമെടുത്താണെങ്കിലും നോർമലൈസ്ഡ് എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. ആ രീതിയിൽ വേണ്ടുന്ന ആക്ടിവിറ്റീസ് അവിടുത്തെ ഡയറക്ടർസ് കുട്ടിക്ക് കൊടുത്ത്, അതിപ്പോ വീട്ടിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസും കൊടുത്തു കഴിയുമ്പോൾ കുട്ടി ശരിക്കും ആ നോർമലൈസ്ഡ് എന്നുള്ള രീതിയിലേക്ക് മാറും. അതായത് ഈ സെൽഫ് കൺട്രോൾ അത് കുട്ടിക്ക് നല്ല രീതിയിൽ പറ്റും. നമ്മള് ഈ ഒരു നമ്മളും ഈ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിലും ആ ഒരു വ്യത്യാസം, നമുക്കും കുറേ കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിൽ നമുക്ക് കൺട്രോളിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പല ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ശരിയായില്ലാത്ത സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യുന്നവരായിരിക്കും. കറക്റ്റ് സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യേണ്ടതാണെങ്കിൽ റിയാക്ട് ചെയ്യണം. അപ്പൊ അല്ലാതെ നമുക്ക് ചെയ്തു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നാറില്ല അയ്യോ വേണ്ടിയിരുന്നില്ല പറയണ്ടായിരുന്നു. അങ്ങനെ തോട്ട് വരുന്നത് നമ്മളിൽ നിന്നും മാറും. നമ്മളും ഇതേപോലുള്ള ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരും, ഇവിടെ ഞാനിത് പറയേണ്ടതല്ല എന്നുള്ളത് നമ്മൾക്കുള്ളിൽ തന്നെ വരും. അതാണ് ഈ ഒരു ലേണിങ്ങിന്റെ ഡിഫറൻസ്. റെസ്പോൺസിബിലിറ്റി, സെൽഫ് ഡിസിപ്ലിൻ, ഫ്ലീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്ററിലി ആയിട്ട് പെട്ടെന്നുള്ള ആക്ഷൻസ് ഒക്കെ വരികയും ആ ഒരു ഇൻസ്റ്റന്റിൽ തന്നെ അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ശരിയായ രീതിയിലുള്ള തോട്ട് പ്രോസസ് അത് നടക്കും. അപ്പൊ ഇങ്ങനെയുള്ള എൻവയോൺമെന്റ് ആകുമ്പോഴേക്കും കുട്ടി നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങും. സെൽഫ് ഡിസിപ്ലിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ്. റെസ്പോൺസിബിലിറ്റി അതെല്ലാം വരും. നമ്മൾ കണ്ടിട്ടില്ലേ ചെറിയ ക്ലാസ്സിലെ കുട്ടികള് അവർക്ക് ഒരു പക്ഷെ നമ്മുടെ കെ ജിയിലൊക്കെ ഇതിന്റെ ചെറിയൊരു വേർഷൻ തന്നെ ചെയ്യുന്നുണ്ട്. കെ ജിയിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എല്ലാം. അതുകൊണ്ടാണ് കെ ജിയില്
മോണ്ടിസോറി ടീച്ചേഴ്സിന്, മോണ്ടിസോറി കഴിഞ്ഞ ടീച്ചേഴ്സിനെ പ്രിഫർ ചെയ്യുന്നത്. ടി ടി സിയോ ബി എഡോ നോക്കാതെ മോണ്ടിസോറി പഠിച്ച ടീച്ചർമാരെ പ്രിഫർ ചെയ്യാൻ കാരണം ആ ഒരു രീതിയിൽ വേണം കുട്ടികളുമായിട്ട് ഇടപെടുക. അപ്പൊ മോണ്ടിസോറിയുടെ കുറേയൊക്കെ നല്ല കാര്യങ്ങൾ കെ ജി സെക്ഷനിൽ ഇപ്പോൾ പല സ്കൂളുകളിലും ഉണ്ട്. അങ്ങനെ ആ ഒരു ഫ്രീ ആയിട്ട് കുട്ടി പോകുന്നു. മൂവ്മെന്റ് ശരിക്കും മസിൽ ഇംപ്രൂവ്മെന്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞത്. നമുക്ക് എവിടെയെങ്കിലും ഒരു പെയിൻ വരുമ്പോൾ നമ്മൾ എന്താ ഒന്നല്ലെങ്കിൽ ആ പെയിൻ മാറാനായിട്ട് ഏതെങ്കിലും രീതിയിൽ ആ ഒരു ഭാഗം മസിൽ പെയിൻ ഒക്കെ ആകുമ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മളൊരു പ്രഷർ കൊടുക്കൂ, ഒന്ന് തിരുമോ, എന്തെങ്കിലും ഇട്ട് നമ്മളൊന്ന് ചൂട് പിടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ അവിടെ നമ്മളൊരു മൂവ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മളുടെ ആ ഒരു മസിൽസിന് വ്യത്യാസം വരുന്നു. സെയിം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മൂവ്മെന്റ് ലീഡ്സ് ടു മസിൽ ഇംപ്രൂവ്മെന്റ്. ഞാൻ എന്റെ വീടിന്റെ അടുത്ത് ഒരു കുട്ടി നടക്കാതായിട്ട് അതിന് ഇൻഫെക്ഷൻ പോലെ വന്ന് ഡോക്ടർ നടപ്പിക്കാൻ പറഞ്ഞല്ലോ കുട്ടിയെ. എനിക്ക് 6 വയസ്സ് 7 വയസ്സുകൊണ്ട് ഉള്ളപ്പോഴാണ് ഈ കൊച്ചിന് കാലിലൊക്കെ എന്തൊക്കെയോ പ്രശ്നം. അതധികം നടക്കാറില്ല. ഇപ്പോഴും അമ്മയുടെ കൂടെ അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കും. വീടിനകത്തും കൂടെ അത് അധികം നടക്കുക. അങ്ങനെ പുറത്ത് മണ്ണിൽ ചെരിപ്പില്ലാതെ നടത്തണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് അങ്ങനെ അവര് ചെയ്ത് ഡിഗ്രി എന്തോ ആ ഒരു ഏജങ്ങണ്ടായി അങ്ങനെ ചെയ്ത് അത് കറക്റ്റ് നേച്ചറുമായിട്ട് അത് കണക്റ്റഡ് ആയി ശരിക്കും. മൈൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ അങ്ങനെ ഫീലിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങള്, ഇൻഡിപെൻഡൻസ്, കോൺസെൻട്രേഷൻ, ഫോക്കസ്, കോൺഫിഡൻസ്, എജിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആളുടെ ഒരു ഗ്രേറ്റ്ഫുൾനെസ്, കഴിവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രത്യേക കഴിവ് എന്നൊക്കെ പറയില്ലേ, ഭയങ്കര ക്യുക്കായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ട്. നമ്മൾ ഭയങ്കര വിജിലന്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന പറയില്ലേ, മറ്റേ ഭയങ്കര തണുത്ത് സ്മാർട്ട് അല്ലാത്ത രീതിയിൽ ഇരിക്കുന്നതല്ല, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്തും പെട്ടെന്ന് നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ടിരിക്കുന്നത്. പിന്നെ ലാംഗ്വേജ് ശരിയാവും. നോർമലൈസേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതിലേക്ക് പോകുന്നു. ടോട്ടൽ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ബോഡി ആൻഡ് മൈൻഡ് ആണ് ടോട്ടൽ റിസൾട്ട് എന്ന് വരുന്നത്. ഹെൽത്തി ബോഡി ആൻഡ് മൈൻഡ്. ഒരു സൈഡിലിരുന്ന് നമ്മളുടെ മറ്റേ കുട്ടിയിരുന്ന് ഇമ്പോസിഷനും എഴുതി അങ്ങനെ അങ്ങനെ. അപ്പൊ ആ ഇമ്പോസിഷൻ രീതി മാറ്റിയിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ഏതായാലും നല്ലതെന്ന് നിങ്ങൾക്ക് ചിന്തിച്ച നിങ്ങളുടേതായ മെത്തേഡ്. നമ്മുടെ മെയിൻ പ്രിൻസിപ്പിൾ മോണ്ടിസോറി മെത്തേഡ്സ് ആണ്. നമ്മളുടേതായ രീതിയിൽ നമുക്ക് കിട്ടുന്ന അറ്റ്മോസ്ഫിയർ ഏതാന്ന് നോക്കണം, നമുക്ക് കിട്ടുന്ന സ്കൂൾ എൻവയോൺമെന്റ് ഏതാന്ന് നോക്കണം, അവിടെ ഏത് ആക്ടിവിറ്റിയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഇപ്പൊ അംഗൻവാടിയിൽ ഇപ്പൊ ആ കുട്ടി ക്ലാസ് എടുക്കുമ്പോഴിപ്പം അവര് പറഞ്ഞു 20 മിനിറ്റ്സേ സമയമുള്ളൂ. 20 മിനിറ്റ്സിൽ വളരെ ഭംഗിയായിട്ട് പ്രസന്റ്. അതുപോലെ നമ്മൾക്കുള്ള എൻവയോൺമെന്റ് എന്താണ്, അംഗൻവാടി ആകുമ്പോൾ പവർ പോയിന്റ് പ്രസന്റേഷൻ ചിലപ്പോൾ നമുക്ക് പോസിബിൾ ആയിരുന്നില്ല. അപ്പൊ അതിനനുസരിച്ച് ആ കുട്ടി ചാർട്ട് പേപ്പറിലും അല്ലാതെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്ത് പോവുകയാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് നല്ലപോലെ ആക്ഷൻ സോങ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ത്രൂ ആക്ഷൻ സോങ് ചെയ്യാം. നല്ലപോലെ ഡാൻസിലൂടെ എന്തെങ്കിലും ആണ് ചെയ്യുന്നത്, അതിലൂടെ ചെയ്യിക്കാം. അങ്ങനെ എല്ലാം അത് നമ്മൾക്ക് കിട്ടുന്ന എൻവയോൺമെന്റിൽ നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെയും വ്യക്തി കണക്കിലിട്ട് നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റണം. പറ്റും എല്ലാം. നെക്സ്റ്റ്, സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ്. ബോഡി ആൻഡ് മൈൻഡ് തന്നെയാണ്. കുറച്ചുകൂടി ഒന്ന് എന്താ പറയാ, പവർഫുൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ് എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. അത് ഒന്ന് ആരെങ്കിലും വായിച്ചു വായിക്കാം. അക്കോർഡിംഗ് ടു മോണ്ടിസോറി, ഡ്യൂറിംഗ് ദ ഇൻഫാന്റ് സ്റ്റേജ് ദ ചൈൽഡ് വാണ്ട്സ് ടു ഡു മെനി തിങ്സ് ബട്ട് ഡു നോട്ട് ഹാവ് ദ പവർ ടു ഡു ഇറ്റ്. ഇറ്റ് ഈസ് ലൈക്ക് ദ സ്പിരിറ്റ് ഈസ് ഫില്ലിംഗ് ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക്. ദ ഫ്ലഷ് സ്റ്റാൻഡ്സ് ഫോർ ദ ഓൾമോസ്റ്റ് അബ്സൊല്യൂട്ട് കോംപ്ലക്സിറ്റി ഓഫ് വോളണ്ടറി മസിൽസ് വിത്ത് വിച്ച് വി ആർ എൻഡോവ്ഡ്. They are the materials out of which the child will have to create his instruments. The child at birth lacks of coordination because the development of his nervous system is insufficient. He requires practice to develop his nervous system. It is the psychic development which creates movement. Okay. ചിലപ്പോ കുട്ടിക്ക് കുറേ കാര്യങ്ങൾ നമുക്കാണെങ്കിലും ഉണ്ടാവില്ലേ, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം തോന്നും, പക്ഷെ നമുക്കൊരു അതിനുള്ളൊരു എനർജി കിട്ടുന്നില്ല. അതുപോലെ കുട്ടിയുടെ മൈൻഡ് സ്പിരിറ്റ് ആഗ്രഹിക്കുന്നുണ്ടാവും എന്തെങ്കിലും ചെയ്യാൻ, പക്ഷെ ഫ്ലഷിന് അതിനുള്ള പവർ ഇല്ല, ബോഡിക്ക് അതിനുള്ള പവർ ഇല്ല. അതാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളുടെ ഓൾ ദ ബോഡി
മസിൽസ് എല്ലാം കൂടെ ചേരുന്ന ഹോൾ ദ ബോഡിയാണ് ഇവിടെ ഫ്രഷ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും പവർ ഓരോ രീതിയിലായിരിക്കും. ഇപ്പം എൻഡോന്നുള്ള പ്രൊവൈഡ് ആണ്, ഓരോ രീതിയിലായിരിക്കും ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ ഓരോ കുട്ടിയുടെയും പവർ പറയുന്നത്. സ്പിരിറ്റ് റെഡി ആയിട്ടിരിക്കുക, മനസ്സറിയ നമ്മളൊക്കെ ഓൾറെഡി അറിയാം. മൈൻഡ് നമ്മൾ എത്രത്തോളം അത് ചെയ്യണം 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 നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ബോഡി അതിനനുസരിച്ച് മൂവ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളത് നമുക്കറിയാം. ഇങ്ങനെ പറയില്ലേ, കണ്ണെത്തുന്നിടത്ത് കൈയെത്തണം, അങ്ങനെയൊക്കെ പറഞ്ഞ് പറയില്ലേ. ചില ഡാൻസിന്റെ കോർഡിനേഷൻ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്കറിയാം ബേർത്ത്, ജനിച്ച ഉടനെ ശൈശവാവസ്ഥയില് ഇൻഫാൻസി സ്റ്റേജില് കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറേ കാര്യങ്ങളൊന്നും ഡെവലപ്ഡ് ആയിട്ടില്ല. നെർവസ് സിസ്റ്റം ഡെവലപ്ഡ് ആയിട്ടില്ല, പിന്നെ മസിൽസ് ഡെവലപ്പ് ആയിട്ടില്ല. അങ്ങനെ ജനിച്ച ഉടനെ ഒന്നും നടക്കാറില്ലല്ലോ, ജനിച്ച ഉടനെ സംസാരിക്കാറില്ല. ഈവൻ ജനിച്ച് കുറച്ച് സമയം കുറച്ച് ദിവസങ്ങൾ എന്തോ കഴിയുമ്പോഴാണ് നമ്മളുടെ നേരെ നോക്കുന്നത് തന്നെ, ശരിക്കും നോക്കി ചിരിക്കാനായിട്ടൊക്കെ തുടങ്ങുന്നത്. അതിനൊക്കെ ഓരോരോ ടൈം പറയാറുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ജനിച്ച ഉടനെ തന്നെ ഡെവലപ്മെന്റ് ഒന്നും പൂർത്തിയായിട്ടുണ്ടാവില്ല. നെർവസ് സിസ്റ്റം ഒക്കെ ഇൻസഫിഷ്യന്റ് ആയിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ നെർവസ് സിസ്റ്റം ഒക്കെ ഡെവലപ്ഡ് ആകണം ത്രൂ പ്രാക്ടീസ്. നമുക്ക് കുഞ്ഞു കുട്ടികളെ നോക്കുന്നവര് പലപ്പോഴും പല രീതിയിൽ കുട്ടികളോട് പെരുമാറുന്നത് നമ്മളറിയാം. ഈവൻ അമ്മയായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും ആ കുട്ടികളോട് നമുക്കറിയാൻ പറ്റും കുഞ്ഞിനെ എപ്പോഴാണ് വിശക്കുന്നത്, കുഞ്ഞ് ഡയപ്പർ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, മോഷൻ പോണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി വരും. കുട്ടിയുടെ ഓരോ ഡെവലപ്മെന്റും നമുക്ക് മനസ്സിലാകും. ലൈക്ക് മകം എത്ര ദിവസം കൂടുമ്പോഴാണ് നീളം കൂടുതൽ വയ്ക്കുന്നത്, എപ്പൊ കട്ട് ചെയ്യണം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. പിന്നെ കുട്ടിയുടെ രീതികളും നമുക്ക് മനസ്സിലാവും. പിന്നെ കുട്ടി കേൾക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക, ശബ്ദം വരുന്ന ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. പിന്നെ ചില കളറുകളോട് ഭയങ്കര അട്രാക്ഷൻ, അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ, അതിന് ഭയങ്കരമായിട്ട് അതിലേക്ക് നോക്കിക്കിടക്കണം. അങ്ങനെയൊക്കെ. പിന്നെ കുറെ കൂടെ വലുതാകുമ്പോൾ അവർക്ക് ചില ഭക്ഷണങ്ങൾ സോളിഡ് ഫുഡ് ഒക്കെ കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും ചിലതിനോടുള്ള ഇഷ്ടം, ചിലപ്പോൾ ചിലർക്ക് പുളിയോട് ഭയങ്കര ഇഷ്ടം തോന്നും. പിന്നെ ആദ്യമായിട്ടൊക്കെ പുളി കൊടുക്കുമ്പോൾ നമ്മൾ വാട്സപ്പ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പുളി ഇങ്ങനെ അവർ ടേസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഫേസിന്റെ മസിൽസ് ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ചിലപ്പോൾ ചുമന്നൊക്കെ ഇങ്ങനെ വരുന്നത് കാണും. അപ്പൊ ഡൂ പ്രാക്ടീസ്. പിന്നെ നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് സപ്പോർട്ട് ചെയ്യും, പിന്നെ അവർ തന്നെ നടന്നു തുടങ്ങും. അങ്ങനെ മുട്ടിൽ അഴയുമ്പോൾ ഇവിടെയൊക്കെ അവർക്ക് അങ്ങ് സ്ട്രോങ് ആവുക, മസിൽസ് എല്ലാം നമ്മളെ സ്ട്രോങ് ആകും. അപ്പൊ നെർവസ് സിസ്റ്റം സ്ട്രോങ് ആയിട്ട് വരും. ചില കാര്യങ്ങളിലേക്ക് അവർ കുറേ നേരം നോക്കിയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കുട്ടിയിലുണ്ടാകുന്ന ഡെവലപ്മെന്റ് കൂടിക്കൂടി വരും. ഇതെല്ലാം മൂവ്മെന്റിലൂടെയാണ്. ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടുമ്പോൾ കൈ വെച്ച് അത് പിടിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കും, എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ത്രൂ മൂവ്മെന്റ് ആണ്. ഒന്നുമില്ലാതെ കുട്ടി ഇങ്ങനെ അനങ്ങാതെ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംശയം തോന്നും, നമ്മൾ ഡോക്ടറെ അപ്രോച്ച് ചെയ്യാൻ നോക്കില്ലേ. നമുക്കും അറിയാം കുട്ടി മൂവ് ചെയ്യണം, എന്നാലാണ് കുട്ടിയുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ആരോഗ്യമുള്ള കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഉള്ള തന്നെയാണെന്ന് നമുക്കറിയാം. അനങ്ങാണ്ട് കിടക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരേ ഭാഗത്തേക്ക് തന്നെ നോക്കി അനങ്ങാതെ കിടക്കുവാണ്, കൈയും കാലവും നനക്കുന്നില്ലാന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷൻ വരും. നമ്മൾ എങ്ങനെയെങ്കിലും ഡോക്ടറുടെ അടുത്ത് കാണിക്കാനായിട്ട് നോക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് മൂവ്മെന്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് ചെറിയ കുഞ്ഞുങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പം ഇവരുടെ ഡെവലപ്മെന്റ്, മൈൻഡിന്റെയും ബോഡിയുടെയും ഡെവലപ്മെന്റ് മൂവ്മെന്റ് ആവശ്യമാണ്. നെക്സ്റ്റ് ഒരു ചെറിയ പാരഗ്രാഫ് അത് ഞാൻ വായിച്ചു. മൂവ്മെന്റ് ആൻഡ് മെന്റൽ അസിമുലേഷൻ. അസിമുലേഷൻ എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ ആണ്. ചൈൽഡ് ക്രിയേറ്റ്സ് ത്രൂ മൂവ്മെന്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു മൂവ്മെന്റിന് ഇമ്പോർട്ടൻസ്. മറിയാം മോണ്ടിസോറി എംഫസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ബോഡി ആൻഡ് മൈൻഡിന്റെ ഡെവലപ്മെന്റ് മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന്. ആക്ച്വൽ ലേണിംഗ് എല്ലാം നടക്കുന്നത് ത്രൂ മൂവ്മെന്റ് ആണ്. മെന്റൽ പവേഴ്സും എല്ലാം സെൻസേഷനും എല്ലാം ത്രൂ മൂവ്മെന്റിലൂടെ തന്നെയാണ്. നെക്സ്റ്റ് മൂവ്മെന്റ് ആൻഡ് ഡിസ്കവറി. അത് ഓരോരോ പോയിന്റ്സ് ആയിട്ടുണ്ട്, ഇത് നിങ്ങൾ വായിച്ചോളൂ. മൂവ്മെന്റ് ആൻഡ് ഡിസ്കവറിയിലെ ഫസ്റ്റ് പോയിന്റ് ആണ് മൂവ്മെന്റ് ആൻഡ് കോൺസെൻട്രേഷൻ. അത് ആരെങ്കിലും നിങ്ങൾ വായിച്ചു. ഞാൻ വായിക്കുന്നു. മൂവ്മെന്റ് ആൻഡ് കോൺസെൻട്രേഷൻ. അക്കോർഡിംഗ് ടു മോണ്ടിസോറി, മെനി സ്കൂൾസ് യൂസ് എ വെറൈറ്റി ഓഫ് വേസ് സച്ച് ആസ് വിഷ്വലൈസ് സ്റ്റോറീസ്, ദ കേപ്പബിലിറ്റി ഓഫ് ദ ടീച്ചേഴ്സ് മാനേഴ്സ് എക്സെട്ര to obtain attention and concentration of the children. Montessori believed that for concentration to come,
ചിൽഡ്രൻ മസ്റ്റ് ബി എൻഗേജ്ഡ് വിത്ത് മെറ്റീരിയൽ, ഓൾവേസ് വിത്ത് മെറ്റീരിയൽ, നെവർ വിത്തൌട്ട് മെറ്റീരിയൽസ്. ദിസ് മെറ്റീരിയൽ മസ്റ്റ് ബി ആൻ ഒബ്ജക്ട് വിച്ച് ഡസ് നോട്ട് ഇൻട്രസ്റ്റ് ഇൻ ആൻ അബ്സ്ട്രാക്ട് മാനർ, but it must lend itself to a positive activity which the child is led to repeat the movement again and again. She further remarked that this movement must have an intellectual atmosphere. Yes, momentum, concentration. Montessori parayunnad kuttikalude kayil eppozhum endengilum materials undayirikkanam, aa material vachittu avare engaged aayirikkanam nu parayan. Namukkariyam pala teachers inde ആ ഒരു ടീച്ചിങ് മെത്തേഡ് അത് പല രീതിയിൽ, ഇപ്പൊ ചില ടീച്ചേഴ്സ് നല്ലതുപോലെ ത്രൂ റൈംസിലൂടെ ചിലപ്പോൾ പഠിപ്പിക്കുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ പറഞ്ഞ് കുട്ടികളെ അതിലേക്ക് പഠിക്കേണ്ട കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നവരുണ്ടായിരിക്കാം. ടീച്ചറുടെ മാനറിസം അങ്ങനെ പലതും ഉണ്ടായിരിക്കാം, അവരുടെ വോയിസ് മോഡുലേഷൻ, ഇതൊക്കെ പല ഇമ്പോർട്ടൻസ് ആണ്. ഈ ചില പറയാറില്ല ആ ടീച്ചറുടെ ക്ലാസ്സിൽ കുട്ടികളെ ഇങ്ങനെ പിടിച്ചിരുത്തുമെന്ന് പറയാറില്ല, ചിലർ പറയാൻ ഉറക്കം വരുന്നവരും, അതൊക്കെ ടീച്ചറുടെ പഠിപ്പിക്കുന്ന രീതിയിലെ വ്യത്യാസങ്ങൾ, കുട്ടികളെ പിടിച്ചിരുത്തുന്ന എന്തോ ഒന്ന് ഉണ്ടെന്നുള്ള രീതിയിൽ ചില ക്ലാസ്സൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും ശരി സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിലും എന്ന് പറയാം, ആ മിസ്സിന്റെ ക്ലാസ് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ നമ്മളെ പിടിച്ചിരുത്തും. പക്ഷെ കുട്ടിക്ക് സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം കൂടി ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ടീച്ചറുടെ മാനറിസത്തില് ടീച്ചർ കാണിക്കുന്ന രീതി, ടീച്ചറിന്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവുമായിരിക്കുള്ളൂ. ടീച്ചറുടെ ത്രൂ എക്സ്പീരിയൻസ് ടീച്ചർ കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പല രീതികൾ നിങ്ങൾക്കും അതുപോലെ സെൽഫ് അനാലിസിസ് നമ്മൾ എപ്പോഴും നടത്തണം. എന്റെ പൊട്ടൻഷ്യൽ എന്താണ്, ഞാൻ എവിടെയാണ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത്, അപ്പൊ അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് നെക്സ്റ്റ് സെഷൻ ഞാൻ എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ എടുക്കണം, അങ്ങനെ ഒരു രീതി നമുക്ക് വരും. അപ്പൊ നിങ്ങളുടെ ബാച്ചിന്റെ ഫസ്റ്റ് ഞാൻ എടുത്തു, അപ്പൊ സെക്കൻഡ് ബാച്ച് ആകുമ്പോൾ ആ ടോപ്പിക് വരുമ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടെ ഇതിനകത്ത് കുറഞ്ഞ, അല്ലെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഇരിക്കുന്ന ഗ്രൂപ്പ്, സോറി മെത്തേഡ്സിൽ എപ്പോഴും അങ്ങനെയാണ്, വരുന്ന ഗ്രൂപ്പിന്റെ ഇന്ററാക്ഷനും ലേണിംഗ് പ്രോസസ്സിനെ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യിക്കും. ഗ്രൂപ്പ് നല്ല എന്താ പറയാ, ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ഗ്രൂപ്പ് ആണെങ്കിൽ ആ ലേണിംഗ് പ്രോസസ്സിൽ മൈൻഡ് വ്യത്യാസം ഉണ്ടാവും. സാധാരണ ക്ലാസ് റൂമോ കോളേജിലെ ക്ലാസ് റൂമോ പോലെയല്ല മോണ്ടിസോറി മെത്തേഡ്സിന്, ഇരിക്കുന്ന ഗ്രൂപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് ഈ PDF ഒരു റെഫറൻസ് മാത്രമേ ഉള്ളൂ, ക്ലാസ്സിൽ കംപ്ലീറ്റ് ഡിസ്കഷൻ ആൻഡ് ഇന്ററാക്ഷൻ ഉണ്ടാവും. കോൺസെൻട്രേഷൻ വരണമെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, ചെറിയ കുട്ടികൾ അവർ എന്തെങ്കിലും ഒരു കളി കളിക്കുവാണെങ്കിലും അവരെ നമ്മൾ അതിലെ പാസ് ചെയ്യുമ്പോൾ പോലും ചിലപ്പോൾ അവർ അറിയുന്നുണ്ടാവില്ല, അവർ ആ ഇതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ടിരിക്കും. അപ്പൊ അതാണ് മെറ്റീരിയൽസ് എപ്പോഴും കുട്ടികളുടെ കയ്യിൽ വേണം അവരുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. അവരതിലങ്ങ് ടയേർഡ് ആകുമ്പോഴായിരിക്കും അവരത് അവിടെ ഉപേക്ഷിച്ചിട്ട് അടുത്തതിലേക്ക് പോകുന്നത്. അപ്പൊ ഓൾവേസ് വിത്ത് മെറ്റീരിയൽസ് ആയിരിക്കണം കുട്ടികൾ, നെവർ വിത്തൗട്ട് മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് ഒന്നും ഇല്ലാതെ അവരിക്കരുത്, ഓൾവേസ് വിത്ത് മെറ്റീരിയൽസ്. അപ്പൊ പിന്നെ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന, അങ്ങനെ കുട്ടികൾക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിലായിരിക്കണം ആ മെറ്റീരിയൽസിന്റെ ഡിസൈൻ. മോണ്ടിസോറി യൂസ് ചെയ്ത അപ്പാരറ്റസ് കംപ്ലീറ്റ് അങ്ങനെയായിരുന്നു, കാരണം ഈ കയ്യിൽ പിടിക്കുമ്പോ തന്നെ അവർക്ക് കംഫർട്ട് ഫീൽ ചെയ്യണം, ആ രീതിയിലാണ് അതിന്റെ ഷേപ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നത്. എൻഡ് ഷാർപ്പായിട്ടോ അങ്ങനെ കൈ വേദനിക്കുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽസും മോണ്ടിസോറി തന്റെ അപ്പാരറ്റസിൽ ഉണ്ടാക്കിയിട്ടില്ല. കുട്ടികൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, മോട്ടോർ സ്കിൽസും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും എല്ലാ മെറ്റീരിയൽസും ഡിസൈൻ ചെയ്തത്. മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ക്ലാസ് റൂമില് ഇപ്പോ ഒരു ആക്ടിവിറ്റി നമ്മൾ കൊടുത്തു ഒരു ഗ്രൂപ്പ് ഓഫ് കിഡ്സിന്, അപ്പൊ ഒരു കുട്ടി ഒന്നിലും സ്റ്റേബിൾ ആയിട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ കളറിംഗ് ആണെങ്കിൽ കുറച്ച് ചെയ്യും, അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് പോകും. എന്നുവെച്ചാൽ ഇവിടെ ഒരു ഫ്രീഡം ആണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോ അത് നോർമൽ ബിഹേവിയർ ആണോ അതോ ഡീവിയേറ്റഡ് കൈൻഡ് ഓഫ് ബിഹേവിയർ ആണോ? ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു ആക്ടിവിറ്റിയിൽ നിൽക്കുന്നില്ല, അത് ഡീവിയേഷനിലേക്കുള്ള ടെൻഡൻസി തന്നെയാണ്. അപ്പൊ നമ്മൾ ആ കുട്ടിക്ക് സെപ്പറേറ്റ് നമ്മൾ ആ കുട്ടിയെ ഒബ്സർവ് ചെയ്യണം, എന്നിട്ട് അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് അവന് കൊടുക്കണം. അവന്റെ ബിഹേവിയർ നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ഓരോ ഇൻഡിവിജ്വലിനെ നമ്മൾ ഓരോ കുട്ടിയെ നമ്മൾ മനസ്സിലാക്കുക, അവരുടെ ഡിഫറൻസ് മനസ്സിലാക്കുക, ഏതൊരു ഫീൽഡിലാണ് ഏതൊരു ലെവലിലാണ് ഇവന്റെ ആ ഡീവിയേഷൻ വരുന്നതെന്നുള്ളത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിൽ നിന്നും അവനെ നോർമലൈസേഷനിലേക്ക് കൊണ്ടുവരാൻ എന്ത് ആക്ടിവിറ്റി അവന് കൊടുത്താലാണ് അവൻ ഇതുപോലെ വരുന്നത്, അവൻ ആദ്യം ഒറ്റയ്ക്ക് സോളോ ആയിട്ട് തന്നെ ആക്ടിവിറ്റി കൊടുക്കുക, കുറച്ച് കഴിയുമ്പോൾ ഗ്രൂപ്പിലേക്ക് അവൻ വന്നു ചേരും. മേ ബി സമയം എടുക്കുമായിരിക്കും,
പിന്നെ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ പ്രത്യേകത നമ്മളുടെ കെ ജി സെഷൻ പോലെയല്ല, ശരിക്കും 3.5 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള ആ അത്രയും ഏജിലുള്ള പിള്ളേരെ ഒരുമിച്ചാണ് മോണ്ടിസോറി ക്ലാസ് റൂമില്. ആ ഒരു ഏജിലെ കാര്യങ്ങളും ഇവരെ സീനിയർ സ്റ്റുഡൻസ് ജൂനിയർ സ്റ്റുഡൻസ് അത് ഇവരെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യും. എന്നൊരു റോൾ മോഡൽസ് അവരെ ഗ്രൂപ്പ് ചെയ്യണോ? ഇപ്പോ 2.5 to 6 ഇയേഴ്സ് വരുമ്പോ ഓരോ ഏജ് ഗ്രൂപ്പ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യോ അതോ ഒരുമിച്ച് തന്നെയാണ് ചെയ്യിക്കുന്നത്? നമ്മൾ അതുകൊണ്ട് തന്നെയാണ് അവരെ പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ ഒരു ഒറ്റ മോണ്ടിസോറി എൻവയോൺമെന്റിൽ വെക്കുന്നത്. ഒരിക്കലും ഏജ് തിരിച്ചിട്ട് അവരെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യില്ല. ചിലപ്പോ ഒരു ഗ്രൂപ്പിൽ തന്നെ 3.5 വയസ്സുകാരനുണ്ടാവും, 6 വയസ്സുകാരനുണ്ടാവും, 5 ഉണ്ടാവും, 4 ഉണ്ടാവും. ഡിപ്പെൻഡ്സ്. നമ്മള് ആദ്യം നോർമലൈസേഷൻ ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമ്മൾ കുട്ടികളുടെ മനസ്സിലാക്കും. പിന്നെ നോർമലൈസേഷനും ഡീവിയേഷൻ, ഡീവിയേറ്റ് ചെയ്ത കുട്ടികളെ നമുക്ക് പെട്ടെന്ന് കിട്ടും. നോർമലൈസ് കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഈ രീതിയിൽ തന്നെ അവരിങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ചെയ്ത് ഇങ്ങനെ നടക്കും. പക്ഷെ ഡീവിയേറ്റഡ് ചൈൽഡ് എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്ന ചില സിംറ്റംസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അവർ ചിലപ്പോ ഭയങ്കര ലേസി ആയിട്ട് വരും, ദേഷ്യപ്പെടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്ത് ആക്ടിവ്, ചില ഹൈപ്പർ ആക്ടീവ് ആയിരിക്കും, എന്ത് ആക്ടീവ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഓർഡർ അപ്പൊ എന്ത് കൊടുത്താലാണ് ഇവൻ ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇരുന്ന് എനർജറ്റിക് ആയിട്ട് എപ്പോഴും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, വർക്ക് ചെയ്യുന്നത് ഫുള്ളായിട്ട് ആ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്ത് കൊടുത്താലാന്നുള്ളത് മോണ്ടിസോറി എൻവയോൺമെന്റിന് മാത്രം കൊടുത്താൽ ഇല്ല, പാരന്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് വീട്ടിലും കൊടുക്കണം. സെക്കൻഡ് പോയിന്റ് ആയിട്ട് വെച്ചിരുന്നു, സെക്കൻഡ് വണ് ആരെങ്കിലും വായിച്ചു, മൂവ്മെന്റ് റെപ്പിറ്റേഷൻ ആൻഡ് ഡിസ്കവറി. ഞാൻ വായിക്കാം. മൂവ്മെന്റ് റിപ്പിറ്റേഷൻ ആൻഡ് ഡിസ്കവറി. മോണ്ടിസോറി ബിലീവ്ഡ് ദാറ്റ് ഈവൻ വെൻ എ ചൈൽഡ് ഹാസ് ബീൻ taught and he understands what he has learned, it is important that the child must go on repeating the same exercise again for sheer love of it. It is like being introduced to a person and staying with him and enjoying the time spent with him. Montessori parayna repetition, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്, അഗെയിൻ അഗെയിൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഷീർ ലവ് ഓഫ് കിട്ടുന്ന ഒരു കംപ്ലീറ്റ് ലവ്, അതിനോട് പൂർണ്ണമായിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇഷ്ടം അത് തോന്നുന്നതാണ് മോണ്ടിസോറി പറയുന്നത്. ഇപ്പൊ ചെറിയ കുട്ടികൾ കാണാറില്ലേ, അവർക്ക് ഒരു ടോയോട് ഭയങ്കര ഇഷ്ടം തോന്നും, അവരെപ്പോഴും ആ ടോയ് കൊണ്ട് തന്നെ ഇങ്ങനെ കളിച്ചോണ്ടേ ഇരിക്കും. അല്ലെ, അവരാരെങ്കിലും വരുവാണെങ്കിലും, അപ്പൊ അവരുടെ ഏജ് കാറ്റഗറിയിലോ അല്ലെങ്കിൽ അവരുടെ വലിയ ആൾക്കാരോ അമ്മയോ അച്ഛനോ ചേട്ടനോ ചേച്ചിയോ അങ്ങനെ ആരെങ്കിലും വരുമ്പോ ഈ ടോയ് കാണിച്ചിട്ട് നമുക്ക് ഇത് വെച്ച് കളിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യും ചില സമയത്ത് ആ ടോയ് വെച്ചിട്ടുള്ള ഗെയിമോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇപ്പൊ സംസാരിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിനെപ്പറ്റി വാദൂരാതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. അവർക്ക് അത്രയും സ്നേഹം അതിനോടുള്ളത് കൊണ്ടാണ് അവരത് മാത്രം ഇങ്ങനെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയൊരു ചിലപ്പോ അതിനെ റിലേറ്റ് ചെയ്ത് പല കണ്ടുപിടുത്തങ്ങളും, ഒരു ഡിസ്കവറി എന്നുള്ള രീതിയിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ട് പലതും ചിന്തിക്കും. ചിലപ്പോ ചില ഡോളൊക്കെ കൊടുക്കുമ്പോൾ ആദ്യം അത് വെച്ച് കളിക്കും, പിന്നെ അതിന്റെ മുടി പിന്നാൻ നോക്കും, കണ്ണ് വരയ്ക്കാൻ നോക്കും, അങ്ങനെ അങ്ങനെ ഓരോന്ന് കുഞ്ഞു കുട്ടികൾ ചെയ്യില്ലേ. അതുപോലെ തന്നെ കുട്ടികളെ റിപ്പീറ്റേഷൻ അതിലൂടെ അവർ പല ഡിസ്കവറീസ് നടത്തുന്ന പറയുന്നത് അവരുടെ ക്രിയേറ്റീവ് ആണ്. അതിൽ അവർ പവറാവുകയാണെങ്കിൽ അത് നെക്സ്റ്റിലേക്ക് പോകും. പക്ഷെ അവർ ചെയ്തത് ഇന്ന് ക്ലാസ്സിലൊരു 3 hours ആണ് അവരുടെ അവർ ആ ആക്ടിവിറ്റി ചെയ്യുന്ന ആ റൂമിൽ ആ എൻവയോൺമെന്റിൽ ഇരിക്കുന്നതെന്ന് വിചാരിച്ചു. 3 hours ഏകദേശം ഹാഫ് ആൻ അവർ ആ മെറ്റീരിയൽ വെച്ച് അവർ കളിച്ചു, തിരിച്ചവർ വെച്ചു. നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ടെൻഡൻസി എന്തുകൊണ്ടാണ്, അവർക്ക് അതിനോടൊരു ഇഷ്ടം കൊണ്ടാണ്. അപ്പൊ പിറ്റേന്ന് അവർ അതിന് പോകുമ്പോൾ അവർ ചിന്തിക്കുന്നത് നാളെ വന്നിട്ട് എനിക്ക് ഇത് വീണ്ടും ഇത് വെച്ച് കളിക്കും. സോ അവിടെ അപ്പൊ റിപ്പിറ്റേഷൻ നടക്കും, ക്രിയേറ്റിവിറ്റിയും കൂടുവാണ്. ഇന്ന് കളിക്കുമ്പോ ഉണ്ടായ തോട്ട്സ് ആയിരിക്കില്ല നാളെ കളിക്കുമ്പോ കുട്ടിയുടെ മനസ്സിൽ വരുന്നത്, കുറച്ചുകൂടെ വൈഡ് ആയിട്ട് ചിന്തിക്കണം. അടുത്ത ദിവസം ആകുമ്പോ കുറച്ചുകൂടെ വൈഡ്. അപ്പൊ നമ്മള് തന്നെ ഒരു ടോപ്പിക് നമ്മള് നിങ്ങൾക്ക്
ഒരു അഞ്ച് കോളേജിൽ പോയിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട്, നമ്മൾ ക്ലാസ് എടുക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചു, അഞ്ച് കോളേജിൽ പോയിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് പറയുക. എന്തെങ്കിലും ഒരു ടോപ്പിക് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യുന്നു, നമ്മൾ അത് പ്രസന്റ് ചെയ്തു. ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു, കുട്ടികൾ പലതും ചോദിച്ചു. അപ്പൊ ജ്യോതി എന്നോട് ആ ഡൗട്ട് ചോദിച്ചപ്പോ നെക്സ്റ്റ് ബാച്ചിൽ ഇതേ ടോപ്പിക് എടുക്കുമ്പോൾ എനിക്കത് അവരോട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും, എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. ഞാൻ എടുക്കുന്ന കണ്ടന്റ് കുറച്ചുകൂടെ നന്നാവുക, ഞാൻ സെയിം സാധനം റിപ്പീറ്റ് ചെയ്തു, പക്ഷെ കുറച്ചുകൂടെ എന്റെ തോട്ട് പ്രോസസ്സ് കൂടി. ഞാൻ ചിന്തിച്ചു, ജ്യോതി അത് ചോദിച്ചുകൊണ്ട് ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ വായിച്ച് ഞാൻ വീണ്ടും അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കും. നെക്സ്റ്റ് അങ്ങനെയാണ് നമ്മൾ അഞ്ചാമത്തെ സെഷൻ ചെല്ലുമ്പോഴേക്കും നമ്മൾ ഭയങ്കര പക്കായി, നമ്മളത് കൂടുതൽ എൻജോയ് ചെയ്യുകയും ചെയ്തു, നമുക്ക് ബോറടിച്ചില്ല, നമ്മൾ കൂടുതൽ പറയും. ഇന്ററാക്റ്റീവ് സെഷൻ ആകുമ്പോൾ എത്ര 10 തവണ എടുത്താലും നമുക്ക് ബോറടിക്കില്ല, അതേസമയം വെറുതെ വായിച്ചു വിടാണെങ്കിൽ നമുക്ക് ബോറടിക്കുന്ന ഉറപ്പാണ്. ഇന്ററാക്റ്റീവ് സെഷൻ ആണ്, നമ്മുടെ മുന്നിലിരിക്കുന്ന ക്രൗഡ് പലതും അതിനെപ്പറ്റി റിലേറ്റഡ് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ അതിനെപ്പറ്റി അറിയും. അപ്പൊ അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം, അവർക്ക് റിപ്പിറ്റേഷൻ, ത്രൂ റിപ്പിറ്റേഷൻ അവർ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു, ഡിസ്കവർ ചെയ്യുന്നു, അതാണ്. അപ്പൊ ആ അതുമായിട്ട് എന്നിട്ട് ആ ഒരു ഇത് വേറൊരാളോട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് ബീയിങ് ഇൻട്രൊഡ്യൂസ് ടു എ പേഴ്സൺ, എന്നിട്ട് അയാളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഈ ഒരു കാര്യം, അവർ ചെയ്ത ആക്ടിവിറ്റി അതിൽ എൻജോയ് ചെയ്യുന്നു. അങ്ങനെ അപ്പൊ അതുപോലുള്ള ആൾക്കാരോട് ആയിരിക്കും കേട്ടോ അത് ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർക്ക് വളരെ കംഫർട്ടബിൾ, ഇഷ്ടം തോന്നുന്ന ഒരാളോട് അവർ അവരുടെ ടോയെ കുറിച്ചോ അവർ കണ്ട ഒരു കൊച്ചു കാർട്ടൂണിന്റെ കഥയോ അങ്ങനെ എന്തെങ്കിലും അവരുടെ ഏജിനനുസരിച്ച് അവരെന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതവർ ഷെയർ ചെയ്യുമല്ലോ കാര്യങ്ങളെല്ലാം. അതാണ് റിപ്പിറ്റേഷൻ, ത്രൂ റിപ്പിറ്റേഷൻ മൂവ്മെന്റ്, റിപ്പിറ്റേഷൻ ആ ത്രൂ മൂവ്മെന്റ് ആൻഡ് റിപ്പിറ്റേഷൻ അവർ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുന്നു. ഓക്കെ, സഡൻ ഇല്ലുമിനേഷൻ അത്രേ ഉള്ളൂ, ആ ചെറിയൊരു പാരഗ്രാഫ് അത്. ഓക്കെ, അതാരായിരിക്കും? ഞാൻ വായിക്കാം. സഡൻ ഇലിമിനേഷൻസ്. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻ്റ് ടു റിപ്പീറ്റ് ദ സെയിം എക്സസൈസ് അഗെയിൻ ആൻഡ് അഗെയിൻ? ദിസ് ഈസ് ഓഫ് അബ്സല്യൂട്ട് ഇമ്പോർട്ടൻസ് ഫോർ മെന്റൽ ഡെവലപ്മെന്റ് ബിക്കോസ് ഇറ്റ് ഈസ് ആഫ്റ്റർ മച്ച് റീകറൻസ് സഡൻലി കംസ് എ മെന്റൽ ഇലിമിനേഷൻസ്. റിപ്പീറ്റ് ചെയ്യണം എന്ന് മോണ്ടിസോറി പറഞ്ഞില്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ. ഇത് മെന്റൽ ഡെവലപ്മെന്റിന് വളരെ നല്ലത്, നമ്മളുടെ ഉള്ളിൽ ഇതിങ്ങനെ പറഞ്ഞു കിടക്കും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരികയും അത് മേ ബി ആ ടീച്ചറുടെ ലേണിംഗ് രീതി കൊണ്ടോ അല്ലെങ്കിൽ അതിനോട് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടോ ചില കാര്യങ്ങൾ നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. അത് ചിലപ്പോൾ രണ്ടാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ചെറിയ എൽ പി സെഷനിലോ ചിലപ്പോ കെ ജിയിലുള്ളത് വരെ ഓർമ്മയുള്ളവരെ നിങ്ങളെല്ലാം അല്ലെ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റിൽ, ആ ഒരു ഇൻട്രസ്റ്റിൽ ചെയ്തത് കൊണ്ടായിട്ടാണ് എന്റെ മനസ്സിൽ അത് വളരെയധികം കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്. അത് അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറയാം. ഈ രണ്ടെണ്ണേ ഉള്ളൂ, നമുക്ക് അത് കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് 4th ആരെങ്കിലും ഒന്ന് വായിച്ചോളൂ. ഞാൻ വായിക്കുന്നു. മോണ്ടിസോറി എക്സ്പ്ലോഷൻസ്. മോണ്ടിസോറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഔട്ട്വേർഡ് എവിഡൻസ് ഓഫ് ദിസ് ഇൻബൗണ്ട് മെന്റൽ ഗ്രോത്ത് reveals itself with an almost explosive violence. She said that these experiences are so common that they called it Montessori explosion. Examples of such explosions are reading and writing. ഈ നമ്മളിപ്പ ആക്ടിവിറ്റീസ് എക്സർസൈസസ് ചെയ്യുന്നു, ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു, അങ്ങനെ എന്തായാലും 6 years വരെയും കുട്ടി അവിടെയാ. ഈ ത്രൂ ഈ എൻവയോൺമെന്റിൽ തന്നെ റീഡിങ്ങും റൈറ്റിങ്ങും മോണ്ടിസോറി ആ എൻവയോൺമെന്റിലുള്ള കുട്ടികളിലേക്ക് വരണം. ഈ ഞാൻ ആ മോണ്ടിസോറി സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ മോനുണ്ടായിരുന്നു, നല്ല രസമായിട്ട് ഇംഗ്ലീഷ് പറയുന്നത്. പക്ഷേ അവന്റെ അച്ഛനും അമ്മയും ഒരു സാധാരണ ഫാമിലി എന്നുള്ളതാണ്. അവൻ കുക്ക് ചെയ്യാനായിട്ട് വളരെ മിടുക്കനാണ്, ഈ ഇംഗ്ലീഷ് സംസാരിക്കാൻ വളരെ മിടുക്കനാണ്. അപ്പൊ ആരെങ്കിലും വരുമ്പോ സാർ എപ്പോഴും അവനെയാ മോഡലായിട്ട് കാണിക്കുന്നത്. കാരണം ശരിക്കും മോണ്ടിസോറി മെത്തേഡ്സിൽ അവൻ നല്ല പോലെ അവന്റെ ഗ്രോത്ത് ഡെവലപ്മെന്റ് കൂടി കഴിഞ്ഞു.
എഴുതാനാണെങ്കിലും വായിക്കാനാണെങ്കിലും അതർ ആക്ടിവിറ്റീസ് ലൈക് കുക്കിംഗ് അങ്ങനെയുള്ളതൊക്കെ കുക്കീസ് ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് അത് അവനെ നല്ലപോലെ പ്രൊമോട്ട് ചെയ്തു. അവനൊപ്പം നോർമലൈസേഷൻ നോർമലൈസ്ഡ് എന്നുള്ളൊരു ഇതിലായിരുന്നു ആ കുട്ടി കൊച്ചു വന്നത്. ചെറിയ ആണ്, അച്ഛനും അമ്മയും സാധാരണ ജോലിക്കാർ, വീട്ടിൽ ഇംഗ്ലീഷ് പറയാനുള്ള അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാത്തൊരു വീട്. പക്ഷെ കുട്ടി നല്ലപോലെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. എല്ലാവർക്കും അത് ഒരേ ടൈമിൽ വരണമെന്നില്ല. അപ്പം അതാ പറയുന്നത് ചില എക്സ്പ്ലോഷൻസ് നടത്തി. അതിന്റെ എക്സാമ്പിൾസ് ആണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. നമ്മൾ അറിയണില്ല കുട്ടികൾ എഴുതാനും വായിക്കാനുമായിട്ട് തുടങ്ങുന്നത്, അവർ ഇതിന്റെ ഒപ്പം തന്നെ ആയി വരിക. പലപ്പോഴും നമ്മൾ ഇൻറ്റേൺസിന് ഭയങ്കര കൺസേൺ ആയിരുന്നു, ഈ മോണ്ടിസോറി മെത്തേഡ് പ്യുവർ കൊണ്ടുവന്നാൽ കുട്ടികൾ എഴുതൂ വായിക്കൂ പഠിക്കൂ, ഒന്നും പഠിക്കുന്നില്ലല്ലോ, ക്ലാസ്സിലൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ എന്നൊരു ഇത് വന്നിരുന്നു ഇൻറ്റേൺസിന്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ തുടങ്ങിയ പല സ്ഥലങ്ങളിലും ഈ പ്യുവർ മോണ്ടിസോറി മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാതിരുന്നത്. അമ്മമാർക്ക് എന്താ വേണ്ടേ, ഹോംവർക്ക് വേണം. കുട്ടി വൈകിട്ട് വരുമ്പോൾ നിറയെ ഹോംവർക്ക് വേണ്ടി വരണം. കുട്ടി ഇരുന്ന് എഴുതണം, വായിക്കണം, പഠിക്കണം, ആ ഒരു ഇതാണ്. പക്ഷെ ഇതിൽ നടക്കുന്ന ഒരു എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയാതെ വരെ റീഡിങ്ങും റൈറ്റിങ്ങും അവർ പഠിക്കുവാണ്. എക്സാമ്പിൾസ് ആണ് മോണ്ടിസോറി പറഞ്ഞത്. ഓക്കെ, ലാസ്റ്റ് പാരഗ്രാഫ് വായിച്ചു പറയുക. The materials as the gateway to new discoveries. While the children are advised to use each of the material in a particular way, it is often exposed by children to new way to use material. In this way, the children would be led to discover new facts and new relationships. Okay, ee materials adu nammude practical area annu parna nammal varu സമയത്ത് എനിക്ക് പിക്ചർ അതിന്റെയൊക്കെ പിക്ചേഴ്സ് കാണിക്കാനേ പറ്റൂ, ചിലതെ ആക്ച്വൽ ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. നല്ല കോസ്റ്റ്ലി ആണ് ഈ മോണ്ടിസോറിയുടെ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ കോസ്റ്റേ ഉള്ളൂ മോണ്ടിസോറി സ്കൂൾ തുടങ്ങുന്നവർക്ക്, പക്ഷെ അല്ലാതെ നമുക്ക് ആർക്കും പേഴ്സണലി വാങ്ങിച്ചു വെക്കാൻ പറ്റില്ല. നമുക്ക് അതിന്റെ മോഡൽസ് കാണാനും നമ്മൾക്ക് അതിന്റെ പടം വരയ്ക്കാനും അതിന്റെ രീതികൾ മനസ്സിലാക്കാനും, അപ്പൊ അത് വരുമ്പോ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസിന്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ് മോണ്ടിസോറി എംഫസൈസ് ചെയ്ത് പറയുന്നത്, മെറ്റീരിയൽസ് കുട്ടികളുടെ കയ്യിൽ വേണം വേണം എന്ന് പറയുന്നത്. അപ്പൊ ഈ മെറ്റീരിയൽസ് ശരിക്കും അവരുടെ ക്രിയേറ്റീവ് തിങ്കിങ് അവർ കൂടുതൽ ചിന്തിച്ച് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് പോകും ഈ മെറ്റീരിയൽസ് വരുമ്പോൾ, അതാണ് വരുന്നത്. അപ്പൊ നമ്മൾക്ക് എന്താ പറയാ, ഈ മെറ്റീരിയൽസിലൂടെ പല മീൻസ് അവര് റിയാലിറ്റിയും റിയാലിറ്റി അല്ലാത്ത കാര്യങ്ങളും അവർക്ക് മനസ്സിലാകും. പിന്നെ പലതും എല്ലാ ഏരിയയും അവർ പഠിക്കുന്നത് ത്രൂ മെറ്റീരിയൽസ്. അത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും നമ്പേഴ്സ് ആണെങ്കിലും അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എല്ലാം അവർ പഠിക്കുന്നത് ത്രൂ ദിസ് മെറ്റീരിയൽ ആണ്. അപ്പൊ അവരുടെ ഒരു ക്രിയേറ്റീവ് തിങ്കിങ് വരും. ഈ ചില ക്ലാസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാത്സിന്റെ പ്രോബ്ലം കിട്ടും. ആ പ്രോബ്ലം ചെയ്യേണ്ട മെത്തേഡ് കുട്ടികൾക്കറിയാം, പക്ഷെ ഇപ്പൊ ചിലര് ആൻസർ പല മെത്തേഡിൽ ചെയ്യുന്ന കുട്ടികളുണ്ടായിരുന്നു. അത് അവരുടെ ക്രിയേറ്റീവ് തിങ്കിങ് അവരുടെ ഡിസ്കവറി അതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ എൻവയോൺമെന്റിൽ വരുന്ന കുട്ടികൾ, അവർ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവരുടെ തിങ്കിങ് തോട്ട് പ്രോസസ്സും അതുപോലെ തന്നെ അവരുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങും ഡിസ്കവറി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പല വൈഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ഞാൻ എടുക്കുന്നത് ഹ്യൂമൻ ടെൻഡൻസീസ് ആണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന കണ്ടന്റ് വരുന്നത്. ചാപ്റ്ററിന്റെ പേര് ടെൻഡൻസീസ് ഓഫ് മാൻ, ഹ്യൂമൻ ടെൻഡൻസീസ്. അത് ആളുകളിൽ ഉണ്ടാകുന്ന ബിഹേവിയർ ആണ്, ലൈക്ക് കമ്മ്യൂണിക്കേഷൻ, വർക്ക് ഓറിയന്റേഷൻ, അബ്സ്ട്രാക്ഷൻ, റിപ്പിറ്റേഷൻ, പെർഫെക്ഷൻ, സെൽഫ് കൺട്രോൾ, അങ്ങനെ കുറേ ബിഹേവിയർ നമ്മളിലുണ്ട്. മാൻ എന്ന് കൊടുത്താൽ ഹ്യൂമൻ ബീയിങ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. മാൻ അല്ല അവിടെ ശരിക്കും വേണ്ടേ, ടെൻഡൻസീസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആയിരുന്നു വേണ്ടത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ടെൻഡൻസീസ് ഓഫ് മാൻ. ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് അത് എടുക്കാൻ പറ്റും, പക്ഷെ നമ്മൾ കുറെ സംസാരിച്ചപ്പോ ഇത് മൂമെന്റ് കഴിയതേ ഉള്ളൂ. അപ്പൊ ഓക്കെ, നിങ്ങൾ നോക്കുക ഇതിലെ വരുന്ന കൺഫ്യൂഷൻസ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ്, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ, പിന്നെ മൂവ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ ഏരിയയില് മെറ്റീരിയൽസ് നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മളുടെ ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആവും. ഓക്കെ, നമ്മൾ അതിന്റെ പേര് ഞാൻ എടുത്തില്ല, സെൽഫ് കൺസ്ട്രക്ഷൻ വരെ മിസ് എടുക്കാന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചാപ്റ്റർ 5 സ്റ്റാർട്ട് ചെയ്തത് പാർട്ട് 3.
പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്തത് ശരണ്യ മിസ് അല്ലേ? അതെ. മിസ്സിനോട് പറഞ്ഞു യൂണിറ്റ് 4 വരെ മിസ് എടുത്തോളാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഫിഫ്ത്ത് ഞാൻ എടുത്തത്, ഫിഫ്ത്തിൽ നിന്ന് ഞാൻ തുടങ്ങിയത്. ഫിഫ്ത്ത് ഞാൻ എടുത്തു, സിക്സ് എടുത്തു, സെവൻ മിസ്സാണ് എടുക്കുന്നത്, എയ്റ്റ് ആണ് ഞാൻ ഇപ്പൊ എടുത്തത് മൂവ്മെന്റ്, നയനും ഞാൻ എടുക്കും, ടെൻ മിസ്സായിരിക്കും. ശരി, മൺഡേ കാണാം. താങ്ക് യു മാം, ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം. Thank you, ma'am. Good night. Night.